1862 ഏപ്രിൽ മാസം 12-ാം തീയതി ബിഗ് ഷാൻഡി 20 മിനിറ്റ്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിന്റെ കണ്ടക്ടറുടെ ഉറക്കെയുള്ള ഈ അലർച്ച കേട്ടിട്ടാണ് പാതി മയക്കത്തിലായിരുന്ന യാത്രികര് ഞെട്ടി എഴുന്നേറ്റത്. ഇത് കേട്ടതോടെ യാത്രികരെല്ലാവരും തന്നെ ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ സ്റ്റേഷന്റെ പുറത്തുള്ള ആ ഭക്ഷണശാലയിലേക്ക് നടന്നു. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഫുള്ളൊരു ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം കൈ ഒന്ന് കഴുകണം, വാഷ്റൂമിൽ പോകണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ വാഷ്റൂം ലക്ഷ്യമാക്കി നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഈ ട്രെയിനിന്റെ ഫോർമാനായിട്ടുള്ള ആള് ഓടിക്കതച്ചുകൊണ്ട് അലറിക്കൊണ്ട് ഈ ഭക്ഷണശാലയ്ക്ക് ഉള്ളിലേക്ക് വന്നു കയറി. നിങ്ങളുടെ ട്രെയിൻ തട്ടിക്കൊണ്ട് ആരോ പോയിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ പുറത്ത് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഉറക്ക ബഹളം വെക്കുന്നത് കേട്ടതോടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് വില്യം ഫുള്ളർക്ക് മനസ്സിലായി. ജനറൽ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നില്ല. അകലെ പുക തുപ്പിക്കൊണ്ട് ജനറൽ എന്ന് പറഞ്ഞ പേരുള്ള തന്റെ ട്രെയിൻ അകന്നു പോകുന്നത് ഫുള്ളറ് നിറ കണ്ണുകളോടെ കണ്ടു നിന്നു. അദ്ദേഹം എന്തു ചെയ്തു? നേരെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് ഈ ജനറൽ പോയ വഴിയെ ഇദ്ദേഹം അതിവേഗതയിൽ ഓടി. തീ കണ്ണുകളോടെ ഒരു വാശിയോടെ ഫുള്ളറ് മുന്നോട്ടുള്ള ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ലോക യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മത്സരയോട്ടമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതെ, ദ ഗ്രേറ്റ് ലോക്കോമോട്ടീവ് റേസ് ആരംഭിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. അങ്ങനെ ജനറൽ എന്ന് പറഞ്ഞ പേരുള്ള ട്രെയിനിൻ്റെ കണ്ടക്ടറായിട്ടുള്ള ഫുള്ളറും ബാക്കിയുള്ള ആളുകളും സഹയാത്രികരും പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പോയ സമയം നോക്കി. ഈ ആൻഡ്രൂസും കൂട്ടരും ഈ ജനറൽ എന്ന് പറഞ്ഞ ട്രെയിനിലേക്ക് തിരിച്ചു വരികയും പാസഞ്ചർ ബോക്സുകാറുകൾ, ഏറ്റവും പുറകിലുണ്ടായിരുന്ന പാസഞ്ചർ ബോക്സുകാറുകൾ അവർ ഈ ട്രെയിനിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. ഇത്രയും പണിയെല്ലാം ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഈ എഞ്ചിൻ്റെ തൊട്ടു പുറകിലുള്ള ബോക്സ് കാറിലേക്ക് കയറി. എന്നിട്ട് അതിൻ്റെ വാതിലെല്ലാം അടച്ചിട്ട് അതിനകത്ത് ആരും കാണാതെ ഇവർ പമ്മിയിരുന്നു. എല്ലാം ശരിയായ ശേഷം ആൻഡ്രൂസ് സ്റ്റീം ലിവർ ഓപ്പൺ ചെയ്തു. അതോടുകൂടിയിട്ട് ഈ ജനറല് സാവധാനം മുന്നോട്ട് നീങ്ങി തുടങ്ങി. ആ സമയം, അതായത് ഇപ്പോഴ് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 177 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലാണ് ഇവർക്ക് ചറ്റനൂഗയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ട്രെയിൻ വേഗത എടുത്തതോടുകൂടി അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആൻഡ്രൂസിൻ്റെയും സംഘത്തിൻ്റെയും നെഞ്ചിടിപ്പും കൂടി. തങ്ങളുടെ പദ്ധതിയുടെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി പക്ഷേ തട്ടിയെടുത്ത ജനറൽ എന്ന ട്രെയിനുമായിട്ട് അനേകം കിലോമീറ്ററുകൾ പാലങ്ങൾ, പാളങ്ങൾ, സ്റ്റേഷനുകൾ, ക്രോസിങ്ങുകൾ, അങ്ങനെ പലതും മറികടക്കേണ്ടതുണ്ട്. പക്ഷേ ആൻഡ്രൂസ് ശാന്തനായിരുന്നു. മുമ്പ് പലതവണ ഇതേ റൂട്ടിലൂടെ സഞ്ചരിച്ച ആൻഡ്രൂസിന് തങ്ങൾ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന സകലതിനെക്കുറിച്ചും നല്ല ധാരണയുണ്ടായിരുന്നു. തട്ടിയെടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ജനറൽ അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ട്രെയിനിൻ്റെ ശരിക്കുള്ള സമയക്രമം പാലിച്ചേ മതിയാവൂ. കാരണം വടക്ക് നിന്നും തെക്കോട്ട് ആൻഡ്രൂസിൻ്റെ അറിവിൽ ഇനി 3 ട്രെയിനുകൾ ജനറലിന് എതിർദിശയിൽ വരാനുണ്ട്. ശരിയായ സമയത്ത് സൈഡിങ്സ് ഉള്ള സ്റ്റേഷനുകളിൽ ചെന്നാൽ മാത്രമേ ഈ ഒറ്റവരി റൂട്ടിൽ ട്രെയിനുകൾക്ക് പരസ്പരം മറികടക്കാനാവൂ. ഈ സൈഡിങ്സ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, പ്രധാന ഈ റെയിൽവേ പാതയോട് ചേർന്നുള്ള ചെറിയ ഒരു റെയിൽവേ പാതയാണ്. അതിലേക്കാണ് ഈ ട്രെയിനുകൾ മാറ്റിയിടുന്നത്. അങ്ങനെയാണ് എതിരെ വരുന്ന ട്രെയിനുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സാധിക്കുക. പുറകിലുള്ള അറ്റ്ലാന്റ സ്റ്റേഷൻ 48 കിലോമീറ്റർ തെക്കാണ്. മുൻപിലുള്ള കിങ്സ്റ്റൺ എന്ന് പറയുന്ന വലിയ സ്റ്റേഷൻ ഏതാണ്ട് അത്രയും ദൂരം തന്നെ അകലെയാണ്. ഇവർ ട്രെയിൻ തട്ടിയെടുത്ത ബിഗ് ഷാൻഡിയിലെ ടെലിഗ്രാഫ് ലൈൻ ഇല്ലാത്തതിനാൽ ഈ വിവരം അറിഞ്ഞ് അറ്റ്ലാന്റയിൽ നിന്നോ അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള കിങ്സ്റ്റണിൽ നിന്നോ മറ്റൊരു ട്രെയിൻ പിന്തുടർന്ന് വരാൻ ഉടനെയെങ്ങും സാധ്യതയേയില്ല. അതിനാൽ ധൃതി കൂട്ടി വെപ്രാളപ്പെട്ട് ട്രെയിൻ ഓടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ജനറൽ സഞ്ചരിക്കുന്നത്. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ റെയിൽവേ പാതയിൽ അറ്റകുറ്റ പണികൾ നടത്തുന്ന ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അവിടെ കുറേ പണിക്കാർ പണിയുന്നുണ്ട്. ഒരു പുതിയ സൈഡിങ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ പണിക്കാർ ഈ ഷെഡ്യൂള് തെറ്റിച്ചിട്ട് കുറച്ച് നേരത്തെ എത്തിയ ഈ ജനറൽ കണ്ടിട്ട് ഇവർ അത്ഭുതപ്പെട്ടു പോയി. അതുമാത്രവുമല്ല, സ്ഥിരമായിട്ട് കാണുന്ന വില്യം ഫുള്ളർക്ക് പകരം പരിചയമില്ലാത്ത മറ്റ് മുഖങ്ങൾ. പക്ഷേ ആരെങ്കിലും ട്രെയിൻ തട്ടിയെടുത്തുകൊണ്ട് വരും എന്നുള്ള കാര്യം ആ സമയത്ത് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നതുകൊണ്ട് ഇത് അങ്ങനെ വരുന്ന ഒരു ട്രെയിനാണ് എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. യുദ്ധകാലമല്ലേ, ചിലപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, എമർജൻസി ആയിട്ട് പോകുന്ന ട്രെയിനായിരിക്കും, അങ്ങനെ പല ട്രെയിനുകൾ പോകാറുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവർ വലിയ കാര്യമൊന്നും ആക്കാതെ
അവരവരുടെ പണി തുടർന്നു. അവരെയും മറികടന്ന് ഈ ജനറലിന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ജനറൽ സാവധാനം നിർത്തി. അതിൻ്റെ പ്രധാന കാരണം ഇനി ടെലിഗ്രാഫ് ലൈനുകൾ തുടങ്ങുന്ന സമയമാണ്. ഇവിടെ നിന്ന് ഇത് നശിപ്പിച്ച് നശിപ്പിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സന്ദേശങ്ങൾ വടക്കോട്ട് പോകാതിരിക്കുകയുള്ളൂ. അവരവിടെ നിർത്തിയ ശേഷം പുറത്തിറങ്ങി ഏതാണ്ട് 6 മീറ്റർ ഉയരമുള്ള പോളുകൾ അല്ലെങ്കിൽ അത്രയും ഉയരമുള്ള പോസ്റ്റുകളാണ് ഈ ടെലിഗ്രാഫ് ലൈനുകൾ ഉള്ളത്. അതവർ വെട്ടി താഴെയിട്ടു. എന്നിട്ട് ഈ വയറുകൾ അവർ പല കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചു. അല്ലെങ്കിൽ ഈ പുറകെ വരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഇത് റീകണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സന്ദേശങ്ങൾ വീണ്ടും പോകും. അത് ഒഴിവാക്കാനായിട്ടാണ് ഇത്തരം പണികൾ അവർ ചെയ്തത്. ഇങ്ങനെ മുറിച്ചെടുത്ത ഈ ടെലിഗ്രാഫ് ലൈനുകളുടെ പോസ്റ്റുകൾ ഇവരെന്ത് ചെയ്തു, അവർ ഈ ട്രെയിനിൻ്റെ ഈ പാളത്തിൻ്റെ അവിടെ ബാരിക്കേഡായിട്ട് വെച്ചു. അതായത് പുറകെ ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഈ ബാരിക്കേഡുകൾ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറ്റിയ ശേഷം മാത്രമേ ഇവരെ പിന്തുടർന്ന് വരാവൂ. മാക്സിമം ആളുകളെ, പുറകെ വരുന്ന ആളുകളെ മാക്സിമം സ്ലോ ചെയ്യിപ്പിക്കുക, ഇതാണ് ഇവരുടെ ഉദ്ദേശം. അതുമാത്രവുമല്ല, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പരിമിതമായ ചില ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ഈ റെയിൽവേ പാത ഇളക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അത് വലിയൊരു പണിയാണ്, നല്ല സമയമെടുക്കുന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇത്തരം പണികളെല്ലാം വളരെ വേഗം തീർത്തിട്ട് അവർ വീണ്ടും ജനറലിൽ കയറി മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഇതിനുശേഷം 2 ചെറിയ സ്റ്റേഷനുകൾ അവർ മറികടന്നു. ആദ്യത്തെ സ്റ്റേഷനിൽ നിർത്താതെ വളരെ വേഗം ഓടിച്ചു പോയി. എന്നാൽ 2 സ്റ്റേഷനിൽ തീർത്തും സാവധാനമാണ് ജനറൽ നീങ്ങിയത്. നിർത്താതെ പോകുന്ന ട്രെയിൻ കണ്ട് വായ പൊളിച്ചു നിന്ന യാത്രക്കാരെ ആൻഡ്രൂസും സംഘവും ചിരിച്ചു കാണിച്ചു. ടെലിഗ്രാഫ് ലൈൻ തകർത്തതിനാൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർക്ക് കാര്യമൊന്നും പിടികിട്ടിയതുമില്ല. എന്നാൽ ഇതേ സ്റ്റേഷനിൽ ആൻഡ്രൂസിനെയും സംഘത്തെയും ഞെട്ടിച്ച മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു. അതേ സ്റ്റേഷനിലെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സൈഡിങ്ങിൽ പേരില്ലാത്ത ഒരു യാർഡ് എൻജിൻ കിടപ്പുണ്ടായിരുന്നു. കാര്യങ്ങൾ മണത്തറിഞ്ഞ് ആരെങ്കിലും പുറകെ വന്നാൽ ഇവരെ ഫോളോ ചെയ്യാനായിട്ട് ഈ എൻജിൻ ഉപയോഗിച്ചേക്കാം എന്ന് ആൻഡ്രൂസിന് തോന്നി. അതിനാൽ സ്റ്റേഷന് പുറത്തേക്കുള്ള പാതയിലെ പാളങ്ങൾ നശിപ്പിച്ചേ മതിയാവും, അല്ലെങ്കിൽ ഈ എൻജിനുമായിട്ട് ആരെങ്കിലും പുറകെ വരും. ഇവിടെ വരെയും ആൻഡ്രൂസ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും, അല്ലെങ്കിൽ ആൻഡ്രൂസ് വിചാരിച്ച സമയത്തെല്ലാം നടന്നെങ്കിലും, ഇവിടെ പക്ഷേ അത് നടന്നില്ല. കാരണം ഇവരുടെ കയ്യിൽ ഉപകരണങ്ങൾ, ഈ പാളങ്ങൾ നശിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ കുറവായിരുന്നു. ഇതും ചുമന്നുകൊണ്ട് ഇവർക്ക് നടക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇവർ ഈ വരുന്ന വഴി മുമ്പ് പണിക്കാരൊക്കെ കണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നൊക്കെ കടം മേടിച്ച ഉപകരണങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഉദാഹരണത്തിന് ചിത്രത്തിൽ കാണുന്ന ക്ലോബാർ ഒന്ന് നോക്കുക. ഈ ഉപകരണം എൽ രീതിയിലുള്ള ആകൃതിയിലുള്ള ഈ ഉപകരണം വെച്ചിട്ടാണ് ഇവർ ഈ പാളങ്ങൾ ഇളക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവരുടെ കയ്യിൽ ഇത്തരം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ശ്രമകരമായ ജോലിയാണ് എന്നുള്ള കാര്യം അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ഇത്തരം കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവർക്ക് ഈ പാളങ്ങൾ ഇളക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ആ ഭാഗത്ത് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. അത് മാത്രവുമല്ല, ഇളക്കിയെടുത്ത ഭാഗങ്ങൾ ഇവരുടെ ഈ ട്രെയിനിലേക്ക് കയറ്റുകയും ചെയ്തു. കാരണം പുറകെ വരുന്നവർ ആ ഭാഗങ്ങൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ ഇത് വീണ്ടും ഫിക്സ് ചെയ്യും, ട്രെയിൻ വീണ്ടും ഓടിത്തുടങ്ങും. അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്തത്. ഈ ജനറൽ അവിടെ നിന്ന് വിടുന്നതിന് മുമ്പ് ഈ ആൻഡ്രൂസിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന എൻജിനീയറായിട്ടുണ്ടായിരുന്ന നൈറ്റ് ഈ ട്രെയിനിൻ്റെ ഏറ്റവും മുന്നിൽ ഒരു ചുവന്ന തുണി കെട്ടിയിട്ടു. ഇതെന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് ഈ ചുവന്ന തുണി ഒരു ട്രെയിനിൽ ഈ മുൻഭാഗത്ത് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പുറകെ വീണ്ടും ട്രെയിനുകൾ വരുന്നുണ്ട് എന്നാണ്. ഈ ചുവന്ന തുണി ഇല്ലെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ ഇതിൻ്റെ എതിർഭാഗത്തേക്ക് വിടുകയുള്ളൂ. ചുവന്ന തുണി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പുറകെ വേറെ ട്രെയിനുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ കടന്നു വന്ന പാതയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സന്ദേശമാണ് സ്റ്റേഷനിലുള്ളവർക്ക് ഈ ചുവന്ന തുണി കൊണ്ട് കെട്ടുന്നത്. എന്നാണെങ്കിലും ഇവർ ഈ ചുവന്ന തുണി കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഈ റൂട്ടിൽ ഇനി വേറെ വണ്ടികളാരും വിടാൻ പാടില്ല. ഇവർ കടന്നു പോകുന്ന സ്റ്റേഷനുകളിൽ ഈ ചുവന്ന തുണി കാണും, അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലോട്ട് വേറെ വണ്ടികൾ അവർ വിടില്ല. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന കണക്ക് കൂട്ടലുകൾ. അക്കാലത്ത് ട്രെയിനുകളുടെ മുൻഭാഗത്ത് കൗ ക്യാച്ചർ എന്ന് പറഞ്ഞ പേരിൽ ഒരു ഗ്രില്ലുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു ഗ്രില്ലാണ്. കാരണം ഈ ട്രെയിനുകളുടെ ഈ പാതകളിൽ എപ്പോഴും കന്നുകാലികൾ ഉണ്ടാവും, പശുക്കളുണ്ടാവും. അവയെ 2 സൈഡിലേക്കും വകഞ്ഞു മാറ്റിയിട്ട് സാവധാനം ഈ ട്രെയിനിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കൗ ക്യാച്ചർ വെച്ചിരിക്കുന്നത്. ഈ കൗ ക്യാച്ചറിലാണ് ഈ ചുവന്ന തുണി സാധാരണ കെട്ടാറ്. അങ്ങനെ 8 മണിയോടെ ജനറൽ 189 മീറ്റർ നീളമുള്ള എറ്റോവ റിവർ ബ്രിഡ്ജിന് അടുത്തെത്തി. 5 തൂണുകളുള്ള ഒരു വലിയ റിവർ ബ്രിഡ്ജാണ് എറ്റോവ. എറ്റോവ നദിയുടെ കുറുകെയാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. അന്നത്തെ റെയിൽവേ റിവർ ബ്രിഡ്ജുകൾക്ക് മുകളിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മേൽക്കൂര, ഒരു കവറിങ് ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം ഈ റിവർ ബ്രിഡ്ജുകളെല്ലാം അന്നത്തെ കാലത്ത് തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഴ, വെയിൽ, മഞ്ഞ് ഇതൊന്നും ഈ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ റിവർ ബ്രിഡ്ജുകൾക്ക് ഏശാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മേൽക്കൂരകൾ ഇതിൻ്റെ മുകളിൽ ഇവർ ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ എറ്റോവ ബ്രിഡ്ജ് ഈ പറഞ്ഞതുപോലെ കവറിങ് ഉള്ള ഒരു ബ്രിഡ്ജ് ആയിരുന്നില്ല. എങ്കിലും ഈ പാലത്തിന് തീ വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പ്രധാന കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങി നല്ല മഴയുണ്ട് ഈ ഭാഗങ്ങളിൽ. അതുകൊണ്ട്
ഈ പാലം തടിപ്പാലം ആകെ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള തടിപ്പാലം പെട്ടെന്ന് തീ കൊളുത്തിയാൽ കത്തില്ല. അതുകൊണ്ട് ആ ശ്രമം അവർ ഉപേക്ഷിച്ചു. ഈ എറ്റോവ റിവർ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് എറ്റോവ റെയിൽവേ സ്റ്റേഷൻ, എറ്റോവ ജംഗ്ഷൻ ഉള്ളത്. ഇതിൻ്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് ഒരു ചെറിയ പാത, റെയിൽവേ പാത പോകുന്നുണ്ട്. അതൊരു ചെറിയ പാതയാണ്. തൊട്ടടുത്തുള്ള ഒരു ഖനിയിലേക്കാണ് ആ പാത നീളുന്നത്. ഇവിടെ ആൻഡ്രൂസിനെ ആകെക്കൂടി ചിന്താക്കുഴപ്പത്തിലാക്കിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. കാരണം ഈ ജംഗ്ഷനിലെ ഒരു സൈഡിങ്ങിൽ മറ്റൊരു ട്രെയിൻ പുകയൊക്കെ തുപ്പി സ്റ്റാർട്ടാക്കി നിൽപ്പുണ്ടായിരുന്നു. മറ്റൊരു എഞ്ചിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ഇതുവഴി പലവട്ടം ഈ ആൻഡ്രൂ കടന്നു പോയപ്പോഴൊന്നും എറ്റോവ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു എഞ്ചിനുള്ള വിവരം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഞ്ചിനെ ആൻഡ്രൂസ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എറ്റോവ മാനുഫാക്ചറിംഗ് ആൻഡ് മൈനിങ് കമ്പനിയുടെ യോന എന്നു പേരുള്ള ഒരു എഞ്ചിനായിരുന്നു അത്. സ്റ്റാർട്ട് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന യോന ആൻഡ്രൂസിനും സംഘത്തിനും ശക്തമായ ഭീഷണി തന്നെയാണ്. നമുക്ക് പുറകിലെ പാലവും ഈ എഞ്ചിനും നശിപ്പിക്കണം, എന്നിട്ട് മുന്നോട്ട് പോയാൽ മതി. ഈ ആൻഡ്രൂസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എഞ്ചിനീയർ നൈറ്റ് ആൻഡ്രൂസിനോട് പറഞ്ഞു, അല്ലെങ്കിൽ കുഴപ്പമാണ്, ഈ എഞ്ചിനും എടുത്ത് ആരെങ്കിലും പുറകെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സാധ്യത ആൻഡ്രൂസ് തള്ളിക്കളഞ്ഞു. എങ്ങനെ പുറകെ വരാനാണ്? ആർക്കാണ് നമ്മുടെ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടാണ് പോകുന്നത് എന്ന് മനസ്സിലായിട്ടുള്ളത്? കാരണം ടെലിഗ്രാഫ് ലൈനുകളെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. സന്ദേശങ്ങൾ ഒരിടത്തോട്ടും പോയിട്ടില്ല. ഈ ട്രെയിൻ ശരിക്കുള്ള ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ട്രെയിൻ തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിചാരം. അതുമാത്രവുമല്ല, ഈ യാത്രയിൽ നമ്മൾ ആക്രമണം ഒഴിവാക്കണം. കാരണം ഇതുവരെയും ആർക്കും ഇത് തട്ടിയെടുക്കപ്പെട്ട ട്രെയിനാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ആക്രമിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ വടക്കുള്ള ആളുകളാണ്, വടക്കൻ സൈനികരാണ്, ട്രെയിൻ തട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന്. അത് ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്രയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ അവസാന ചോയ്സാണ്. അതുകൊണ്ട് അത് ഈ പോകുന്ന വഴിയിൽ ഒരിടത്തും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതായിരുന്നു ആൻഡ്രൂസിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ആൻഡ്രൂസ് അങ്ങനെയാണ് മനസ്സിൽ കരുതിയിരുന്നത്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നീങ്ങി. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നീങ്ങുന്നതിൽ ബാക്കിയുള്ളവരും അതീവ സന്തോഷത്തിലായിരുന്നു. എന്നാൽ കിലോമീറ്ററുകൾ അകലെ തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിയോഗി, ഈ ഓപ്പറേഷൻ്റെ ചർച്ചകളിൽ ഒരിക്കൽ പോലും കടന്നു വരാത്ത, പേര് പരാമർശിക്കപ്പെടാത്ത ഒരാൾ തങ്ങൾക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ പാഞ്ഞെടുക്കുന്ന വിവരം ആൻഡ്രൂസും സംഘവും അപ്പോഴറിയുന്നുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ജനറൽ തട്ടിയെടുക്കപ്പെട്ട സ്റ്റേഷനായിട്ടുള്ള ബിഗ് ഷാൻഡിയിലേക്ക് പോകാം. അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അക്കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ്. മർഫിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടിട്ട് യാത്രികർ ഹോട്ടലിൻ്റെ ജനാലയ്ക്കരികിലേക്ക് ഓടിയെത്തി. തങ്ങളുടെ പാസഞ്ചർ ബോക്സ് കാറുകൾ അവിടെ തന്നെ കിടപ്പുണ്ട്, പക്ഷേ എഞ്ചിൻ കാണാനില്ല. ഫുള്ളർ ഉടൻ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെത്തി. ജനറൽ പുറത്തേക്ക് തള്ളിയ പുകയുടെ ഒരു അംശം അപ്പോഴും അവിടെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ദേഷ്യവും അപമാനവും കാരണം വില്യം അലൻ ഫുള്ളറുടെ മുഖം ചുവന്നു. പതിവില്ലാതെ കൂടുതൽ തിരക്ക് ഇന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്നത് ഫുള്ളർ ശ്രദ്ധിച്ചതാണ്. ഒട്ടനവധി ചെറുപ്പക്കാർ ഇപ്രാവശ്യമുണ്ടായിരുന്നു. കൂടാതെ സ്ഥിരം യാത്രികനായ ആൻഡ്രൂസിനെ ഫുള്ളർ കണ്ടതുമാണ്. എന്നാൽ അവരെ ആരെയും ആയിരുന്നില്ല ഫുള്ളർക്ക് ആ സമയത്ത് സംശയമുണ്ടായിരുന്നത്. അപ്പുറത്തെ വശത്ത് സൈനിക പരിശീലന ക്യാമ്പാണ്. അവിടെ നിന്നും ചെറുപ്പക്കാർ ഓടിപ്പോകാറുള്ളതാണ്. അത്തരം ഏതെങ്കിലും ഒളിച്ചോട്ട ഗ്രൂപ്പുകളാവാം ഇതിൻ്റെ പുറകിൽ എന്നാണ് ഫുള്ളർ കരുതിയിരുന്നത്. തൻ്റെ ട്രെയിനിങ് കൊണ്ട് കടന്നവർ ആരായിരുന്നാലും വെറുതെ വിടില്ല. ഫുള്ളർ മനസ്സിൽ ശബ്ദമെടുത്തു. ആളുകൾ തന്നെ നോക്കി പരിഹസിക്കുന്നത് കണ്ട് അപമാന ഭാരത്താൽ ഫുള്ളറുടെ കണ്ണുകൾ നിറഞ്ഞു. ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയ ഹോട്ടലിൻ്റെ ഉടമയ്ക്ക് ഒരു കുതിരയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫുള്ളർ ഈ ഹോട്ടൽ ഉടമയോട് പറഞ്ഞു, ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് നിങ്ങൾ തൊട്ട് പുറകിലുള്ള മറിയറ്റ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ ടെലിഗ്രാഫ് ലൈനുണ്ട്. അവിടെ ചെന്ന ശേഷം പറയണം ഇങ്ങനെ ഈ ട്രെയിൻ തട്ടിയെടുത്തുകൊണ്ട് വടക്കോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള വിവരം വടക്കുള്ള സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയണം. ഈ ഒരു അപകടം മുന്നിൽ കണ്ടിട്ടാണ് ആൻഡ്രൂസും സംഘവും ഈ വടക്കോട്ടുള്ള സകല ടെലിഗ്രാഫ് ലൈനുകളും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ട്രെയിൻ തട്ടിക്കൊണ്ട് പോകപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞ് ആകെ ഭ്രാന്ത് പിടിച്ച വില്യം അലൻ ഫുള്ളർ ഈ റെയിൽവേ പാത വഴി ഈ ജനറലിനെ ഏത് ദിശയിലേക്കാണ് വടക്കോട്ടാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ആ ദിശ വഴി ഓടാനായിട്ട് തുടങ്ങി. ഓടുന്നതിനിടയിൽ പുറകിൽ നിന്ന് കേട്ട പരിഹാസ വാക്കുകൾ ഫുള്ളർ ശ്രദ്ധിച്ചതേയില്ല. അയാളുടെ ലക്ഷ്യം തൻ്റെ ട്രെയിൻ തട്ടിക്കൊണ്ട് പോയ ആളുകളെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നത് മാത്രമായിരുന്നു. ഫുള്ളർ ഇങ്ങനെ ഓടുന്നത് കണ്ടപ്പോഴേക്കും ഫോർമാനായിട്ടുണ്ടായിരുന്ന മർഫിയും പിന്നീട് കെയിൻ എന്ന് പറഞ്ഞ മറ്റൊരു ജോലിക്കാരനും ഫുള്ളറെ പുറകെ അനുഗമിച്ചു. നേരത്തെ ഒരു ട്രെയിൻ ഹാൻഡിമാനായിട്ട്, പിന്നീട് ഫ്ലാഗ്മാനായിട്ട്, ശേഷം ബ്രേക്ക്മാൻ, ഇങ്ങനെയുള്ള പല ജോലികൾ എടുത്തിട്ടുള്ള ആളാണ് ഫുള്ളർ. ഈ മൂന്ന് ജോലികൾക്കും നല്ല ശാരീരിക ക്ഷമത ആവശ്യമുള്ളതാണ്. വളവും ചെരിവും കയറ്റവുമുള്ള പാതകളിൽ ട്രെയിനിന് മുൻപേ ഓടി വഴി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ജോലിയായിരുന്നു ഫ്ലാഗ്മാൻ. ഇത്തരം പണികൾ ചെയ്ത് ശീലിച്ചിരുന്ന ഫുള്ളർക്ക് ട്രെയിനിൻ്റെ പുറകെ ഓടുന്നത് അത്ര ശ്രമകരമായ ജോലിയൊന്നും ആയിരുന്നില്ല. വിറക് ഇന്ധനമായി ഓടുന്ന ജനറൽ വേഗത കൈവരിക്കുവാൻ നല്ല സമയമെടുക്കും എന്നും ഫുള്ളർക്കറിയാം. അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ അയാൾ ജനറലിന് പുറകെ ഓടിയത്. തൊട്ടു പുറകെ മർഫിയും കെയിനും അദ്ദേഹത്തെ അനുഗമിച്ചു. 4 കിലോമീറ്റർ ഓടിയ അവർ അവസാനം ആൻഡ്രൂസും കൂട്ടരും ആദ്യം കണ്ട പണിക്കാരുടെ അരികിൽ എത്തിച്ചേർന്നു. എന്നാൽ
ജനറൽ അവിടം വിട്ട് പോയിട്ട് വളരെയധികം സമയമായെന്നും അതിൽ നിറയെ ചെറുപ്പക്കാരുണ്ടായിരുന്നതായും അവർ അറിയിച്ചു. ഇവരുടെ കയ്യിൽ നിന്നും ഒരു ക്ലോ ബാറ് അവർ കടം മേടിച്ചു എന്നുള്ള വാർത്ത കേട്ടതോടെ ഫുള്ളർക്ക് മനസ്സിലായി ഇത് ഈ മുമ്പ് പറഞ്ഞ ഈ സൈനിക പരിശീലന ക്യാമ്പിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്ന പിള്ളേരൊന്നുമല്ല ഈ ട്രെയിനിലുള്ളത്, ഇത് വടക്കൻ സൈനികർ തന്നെയാണ്. പാളം ഇളക്കാനാണ് അവരുടെ ഉദ്ദേശം. നിസാര ആളുകളെയല്ല താൻ പിന്തുടരുന്നത്. ഇങ്ങനെ ചിന്തിച്ച് നിന്ന ആ സമയത്താണ് ഈ പണിക്കാരുടെ കയ്യിൽ ഒരു ഹാൻഡി കാർ ഉള്ള വിവരം ഇദ്ദേഹം നോക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. ഈ ഹാൻഡി കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്കാർ ഈ റെയിൽവേ പാളം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ചെറിയൊരു ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു വാഹനമാണ്. ഇതിന് എഞ്ചിനൊന്നുമില്ല, വടി കൊണ്ട് കുത്തിത്തള്ളി വേണം ഇത് പാളത്തിൽ കൂടി സഞ്ചരിക്കുവാൻ. ആഴം കുറഞ്ഞ ഭാഗത്ത് വള്ളത്തിൽ വടി കൊണ്ട് കുത്തി തുഴഞ്ഞു പോകുന്നത് പോലെയാണ് ഇതും കൊണ്ടുപോകേണ്ടത്. കയറ്റം നമ്മൾ ഇറങ്ങി ഉന്തണം. എന്നാൽ ഇറക്കത്തിൽ അസാമാന്യ വേഗത കൈവരിക്കുകയും ചെയ്യും. സമയം കളയാതെ ഫുള്ളറും മർഫിയും കെയിനും അവിടെ ഉണ്ടായിരുന്ന ഫോർമാൻ ബോണ്ടും അയാളുടെ സഹായിയും ഈ ഹാൻഡി കാറിലേക്ക് കയറി. ഈ ഉന്തു വണ്ടിയിൽ ജനറലിന്റെ ഒപ്പം എത്താനൊന്നും സാധിക്കില്ല എന്ന് ഫുള്ളർക്കറിയാമായിരുന്നു. പക്ഷേ ആൻഡ്രൂസിന്റെ കണക്ക് കൂട്ടലുകളിൽ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാര്യം ഫുള്ളർക്കറിയാമായിരുന്നു. എറ്റോവ സ്റ്റേഷനിലെ സൈഡിങ്ങിൽ പുകതുപ്പി റെഡിയായി നിൽക്കുന്ന യോന ആയിരുന്നു അത്. ഹാൻഡി കാറിലെ യാത്ര തികച്ചും ദുരന്തമായിരുന്നു. പലയിടത്തും ആൻഡ്രൂസും സംഘവും ഇളക്കിയിട്ടിരിക്കുന്ന പാളങ്ങൾ അവർക്ക് മാർഗ തടസ്സമായി. അവിടെ നിന്നും ഹാൻഡി കാർ വശത്തേക്ക് വലിച്ചിറക്കി വീണ്ടും പാളത്തിലേക്ക് കയറ്റേണ്ടി വന്നു. തകർത്ത ടെലിഗ്രാഫ് പോസ്റ്റുകൾ കൊണ്ട് നിർമ്മിച്ച ബാരിക്കേഡുകളായിരുന്നു അടുത്തത്. അതും വേഗത്തിൽ വാശിയോടെ തന്നെ ഫുള്ളറും കൂട്ടരും തകർത്ത് മുന്നേറി. അടുത്ത സ്ഥലത്ത് ആയുധധാരികളായ പട്ടാളക്കാരെ അവർ വഴിയിൽ കണ്ടു. അതിൽ രണ്ടു പേരെ കൂടി ഫുള്ളർ ഹാൻഡി കാറിലേക്ക് കയറ്റി. അങ്ങനെ തിങ്ങി നിറഞ്ഞ ഹാൻഡി കാർ കൂടുതൽ വേഗത്തിൽ തന്നെ മുന്നോട്ട് കുതിച്ചു. അടുത്ത രണ്ട് സ്റ്റേഷനുകളിൽ നിന്നും നിർത്താതെ പോയ ജനറലിന്റെ കഥയും അതിലുണ്ടായിരുന്ന തികച്ചും അപരിചിതരായിട്ടുള്ള ചെറുപ്പക്കാരുടെ വർണ്ണനകളും ഫുള്ളറും സംഘവും കേട്ടു. മുമ്പ് ആൻഡ്രൂസും സംഘവും കണ്ട പേരില്ലാത്ത ഒരു എഞ്ചിൻ സൈഡിങ്ങിൽ കിടക്കുന്നത് ഇവരും കണ്ടതാണ്. പക്ഷേ ആ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ഈ ആൻഡ്രൂസിനെ പിന്തുടരാൻ ഫുള്ളർക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ ഫുള്ളർ ചെയ്തില്ല. അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു പഴയ എഞ്ചിനായിരുന്നു. അത് മാത്രമല്ല, ആ എഞ്ചിൻ ഇപ്പോഴെടുത്തിട്ട് ആൻഡ്രൂസിൻ്റെ പുറകെ പോകാനായിട്ട് പറ്റില്ല. കാരണം ആൻഡ്രൂസും സംഘവും പാളങ്ങൾ നശിപ്പിച്ചാണ് മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ എഞ്ചിൻ എടുത്തിട്ടൊരു കാര്യവുമില്ല. അതിന് ഏറ്റവും നല്ല വഴി ഈ ഹാൻഡി കാറിൽ തന്നെ കുത്തിത്തുഴഞ്ഞു പോകുന്നത് തന്നെയാണ്. കാരണം ഹാൻഡി കാർ ഇവർക്ക് പാളത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും പാളത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ എളുപ്പമാണ്. ഈ എഞ്ചിൻ അങ്ങനെ പറ്റുകയുമില്ല. അതുകൊണ്ടാവണം ഈ ഫുള്ളർ ഈ എഞ്ചിൻ ശ്രദ്ധിക്കാതെ തന്നെ, അല്ലെങ്കിൽ അത് എടുക്കാതെ തന്നെ വീണ്ടും മുന്നോട്ട് നീങ്ങിയത്. അടുത്തത് ആൻഡ്രൂസും സംഘവും കവർ ചെയ്ത എറ്റോവ എന്ന് പറഞ്ഞ റിവർ ബ്രിഡ്ജാണ്. പക്ഷേ ആ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവരുടെ ഈ ഹാൻഡി കാർ കേടായി. അത് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ കേടായി. ഇവർക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആ ഒരു സമയത്ത് ഒരു കുന്നിൻ്റെ ചെരിവിലായിട്ടാണ് ഇവർ നിന്നിരുന്നത്. ഈ പാത നേരെ കുന്നിൻ്റെ ചെരിവിലൂടെ താഴേക്ക് പോവുകയാണ്. അങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയ ഫുള്ളർ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കണ്ടു. അതേ കാഴ്ച തന്നെയാണ് മുമ്പ് ഈ ആൻഡ്രൂസും സംഘവും കണ്ടത്. തീ തുപ്പിക്കൊണ്ട്, അതായത് യാത്ര ചെയ്യാനായിട്ട് പുറപ്പെടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന മറ്റൊരു എഞ്ചിൻ യോന. ഫുള്ളറും സംഘവും സമയം കളയാതെ ഓടിക്കിതച്ച് യോനയുടെ അരികിൽ എത്തിച്ചേർന്നു. ഒരു സൈഡിങ്ങിൽ കിടന്നിരുന്ന യോനയിലേക്ക് തടികൾ കയറ്റിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അതിലെ ആളുകളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ ഫുള്ളർ യോനയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. മെയിൻ ലൈനിലേക്ക് സ്വിച്ച് ചെയ്ത് ജനറലിനെ പിന്തുടർന്ന ഫുള്ളറുടെ പ്രതീക്ഷകൾക്ക് സാവധാനം ചിറക് വെച്ചു തുടങ്ങി. ഫുള്ളർ കണക്ക് കൂട്ടി പ്രധാന ജംഗ്ഷനായിട്ടുള്ള കിങ്സ്റ്റൺ ഇനിയും 22 കിലോമീറ്റർ മുമ്പിലാണ്. ഈ ജനറൽ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് ഈ കിങ്സ്റ്റൺ കഴിഞ്ഞ് മുന്നേറാനായിട്ട് പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, കിങ്സ്റ്റൺ ഒരു ജംഗ്ഷനാണ്. ഈ കിങ്സ്റ്റണിന് മുമ്പിലുള്ള സ്ഥലത്ത് നിന്ന്, സ്റ്റേഷനുകളിൽ നിന്ന് വടക്ക് നിന്ന് ഇനിയും ട്രെയിൻ വരാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജനറലിനെ, ആൻഡ്രൂസിനെയും സംഘത്തെയും ഈ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ആ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിക്കില്ല. കാരണം വടക്ക് നിന്ന് ട്രെയിനുകൾ വരാനുള്ളതാണ്. ആ ട്രെയിനുകൾ വന്നു പോയ ശേഷം മാത്രമേ ആൻഡ്രൂസിനും സംഘത്തിനും കിങ്സ്റ്റണിൽ നിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു സമയം കൊണ്ട് ഫുള്ളർക്ക്, ഈ യോനായും എടുത്തുകൊണ്ട് വരുന്ന ഫുള്ളർക്ക് ഈ സ്റ്റേഷനിൽ, കിങ്സ്റ്റണിൽ എത്താനായിട്ട് സാധിക്കണം. ഇതേ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൻഡ്രൂസും സംഘവും ഈ പാളങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞ പണി ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് സമയം വല്ലാതെ എടുക്കുന്ന ഒരു പണിയാണ്. ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് ട്രെയിൻ തട്ടിക്കൊണ്ട് പോകുന്ന വേളയിൽ പാളങ്ങൾ തകർത്ത് മുന്നോട്ട് പോകുക അസാധ്യമാണ് എന്നുള്ള വിവരം അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഇവർക്ക് ഉറപ്പായിട്ടും ചെയ്യേണ്ടുന്ന ഒരു പണിയുണ്ട്, ടെലിഗ്രാഫ് ലൈനുകൾ തകർക്കുക എന്നുള്ളത്. അത് കറക്റ്റായിട്ട് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ തകർക്കപ്പെട്ട ഈ ടെലിഗ്രാഫ് ലൈനുകളുടെ പോസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഈ പാതകളിൽ തടസ്സങ്ങൾ നിർമ്മിക്കാനും അവർ മറന്നില്ല. എന്നാൽ അതും സമയം കളയുന്നൊരു പണിയാണ് എന്ന് മനസ്സിലാക്കിയതോടെ ഇവർ എന്തു ചെയ്തു, സൈഡിലുണ്ടായിരുന്ന ഒരു ടെലിഗ്രാഫ് ലൈന് അവർ തകർത്തിട്ട് അതിൻ്റെ കമ്പി ഈ ജനറലിലേക്ക് അവരങ്ങ് കെട്ടി. എന്നിട്ട്
ജനറൽ മുന്നോട്ട് അങ്ങ് നീക്കി. ആ സമയത്ത് ഈ കമ്പിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള പോസ്റ്റുകൾ വട്ട ഒടിഞ്ഞു നിലത്ത് വീണു. അപ്പൊ ഇതാണ് ഓരോ സ്ഥലത്തും ഇറങ്ങിയിട്ട് ഈ പോസ്റ്റുകൾ തകർക്കുന്നതിൽ നല്ലത് എന്ന് അവർക്ക് മനസ്സിലായി. ഈ പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് ചെറിയ സ്റ്റേഷനുകളിൽ ഈ ആൻഡ്രൂസും സംഘവും ജനറൽ എന്ന് പറഞ്ഞ ഈ ട്രെയിൻ നിർത്തിയിരുന്നു. കാരണം ഈ ട്രെയിനിൻ്റെ ഇന്ധനം വിറകാണ്, അത് മാത്രവുമല്ല ജലവും ഇതിനാവശ്യമുണ്ട്. ഈ വിറക് വെള്ളം ഇത് രണ്ടും പോകുന്ന വഴിയിൽ ശേഖരിച്ചുകൊണ്ട് വേണം ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം ഇനിയും കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ തടസ്സങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വെള്ളവും വിറകും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതെല്ലാം സംഭരിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റേഷനുകളിലൊക്കെയും ഇവർ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കള്ളക്കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചറ്റനൂഗയിൽ ജനറൽ മിച്ചൽ ആക്രമിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകുന്ന സൈനികരും ആയുധങ്ങളും ഒക്കെയാണ് ഈ വണ്ടിയിൽ ഈ ജനറൽ ഇപ്പോഴുള്ളത്. ആ കഥയാണ് ഇവരെല്ലായിടത്തും പറഞ്ഞിരുന്നത്. ടെലിഗ്രാഫ് ലൈൻ നശിപ്പിക്കപ്പെട്ടു പോയതിനാൽ ഇവരുടെ കള്ളക്കഥ അവർ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഈ പോകുന്ന വഴി പാളങ്ങൾ ഇളക്കാനായിട്ടോ അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്ന പാലങ്ങൾ കത്തിക്കാനായിട്ടോ ഇവർക്ക് പറ്റിയില്ല. അത് പുറകെ വരുന്ന വില്യം ഫുള്ളർക്ക് അനുഗ്രഹമായിട്ട് മാറി. ഇതേ സമയത്ത് ജനറൽ മിച്ചല് ചറ്റനൂഗ ആക്രമിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതാണ്, ഇവർ വരുമ്പോഴേക്കും ജനറൽ മിച്ചല് ചറ്റനൂഗയിൽ എത്തണം, അങ്ങനെയാണെങ്കിലേ ഈ മിഷൻ വിജയിക്കുകയുള്ളൂ. ഇതേ സമയം ആൻഡ്രൂസും സംഘവും കിങ്സ്റ്റണിലേക്ക് അടുക്കുകയായിരുന്നു. ഇനി 11 കിലോമീറ്ററുകളാണ് ഉള്ളത്. ഈ പാതയിലെ ഏറ്റവും വലിയ യാർഡാണ് കിങ്സ്റ്റൺ. ഇടത്തോട്ട് അഥവാ പടിഞ്ഞാറോട്ട് റോം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു പാത ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അത് മാത്രവുമല്ല, ട്രെയിനുകൾ ഇടുവാൻ അതേ വശത്ത് തന്നെ 4 സൈഡിങ്സ് അഥവാ സമാന്തര ലൈനുകളും ഉണ്ട്. വൈ ആകൃതിയിലുള്ള ഒരു ജംഗ്ഷനാണ് കിങ്സ്റ്റൺ. ഇവിടെ കുറച്ച് നേരം കിടക്കേണ്ടി വരുമെന്ന് ആൻഡ്രൂസ് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു. കുറഞ്ഞത് 3 ട്രെയിനുകളെങ്കിലും വടക്കു നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം വന്നു പോകുന്നത് വരെയും ഇവിടെ കിടക്കേണ്ടി വരും. പക്ഷേ ആൻഡ്രൂസിന് പുറകെ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആൻഡ്രൂസിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്ര നേരം വേണമെങ്കിലും കിടക്കാം. സമയം 8:30 ഈ ജനറൽ എന്ന് പറഞ്ഞ ട്രെയിന് സാവധാനം കിങ്സ്റ്റൺ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു. ആൻഡ്രൂസും സംഘവും കൂടുതൽ ജാഗരൂകരായി. ആളുകൾക്ക് ഒരിക്കലും സംശയമുണ്ടാവാൻ പാടില്ല, ഇവിടെ എത്ര നേരം കിടക്കേണ്ടി വരുമെന്നൊന്നും അവർക്കറിയില്ല. ഈ സ്റ്റേഷനിൽ നിറയെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനറൽ സ്റ്റേഷൻ്റെ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ നിർത്താതെ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ജനറലിനെ കൊണ്ട് നിർത്തിയത്. എന്നിട്ട് സാവധാനം അതിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ബാക്കിയുള്ള ആളുകൾ ഈ ബോക്സ് കാറിനുള്ളിൽ ആരും കാണാതെ പമ്മിയിരിക്കുകയാണ്. ഇത്രയും ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള വിവരം ഈ കിങ്സ്റ്റൺ സ്റ്റേഷനിലുള്ള ആളുകൾ അറിയണ്ട എന്ന് തന്നെയാണ് ആൻഡ്രൂസിൻ്റെ തീരുമാനം. അവരങ്ങനെ ശ്വാസം അടക്കിയിട്ട് അടക്കിപ്പിടിച്ച് ഈ ഒരു ബോക്സ് കാറുകൾക്കുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ആൻഡ്രൂസ് പുറത്തിറങ്ങി നേരെ ഈ സ്റ്റേഷൻ്റെ അധികാരിയായിട്ടുള്ള ആളെ പോയി കണ്ടു. എന്നിട്ട് ഇതൊരു എമർജൻസി ട്രിപ്പാണ് എന്നും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങൾ ചറ്റനൂഗയിലേക്ക് പോവുകയാണ് എന്നും തങ്ങളെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കടത്തിവിടണം, ഈ ലൈൻ സ്വിച്ച് ചെയ്ത് തരണം എന്നൊക്കെ ഇദ്ദേഹം ഈ സ്റ്റേഷൻ മാസ്റ്ററോട് അല്ലെങ്കിൽ അതിൻ്റെ അധികാരിയായിട്ടുള്ള ആളിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾ പറഞ്ഞു ഒരു മാർഗവുമില്ല, കാരണം ഇനിയും ട്രെയിനുകൾ വടക്ക് നിന്ന് വരാനുണ്ട്. ആ ട്രെയിനുകളെല്ലാം ഈ പാതയിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇത് സിംഗിൾ ലൈനാണ്, നമുക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ കൂട്ടിയിടി ഉണ്ടാവും, ഇതൊന്നും നടക്കില്ല, അതുകൊണ്ട് കാത്തു നിന്നേ മതിയാവും. ആൻഡ്രൂസിന് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എതിരെ ട്രെയിൻ വരുന്നുണ്ട്. അതുകൊണ്ട് ട്രെയിൻ ഇപ്പോൾ എടുക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ആൻഡ്രൂസ് എന്ത് ചെയ്തു, ഈ ജനറൽ കുറച്ചുകൂടി മുന്നോട്ടെടുത്തിട്ട് വീണ്ടും പിന്നോക്കം വന്നിട്ട് ഒരു സൈഡിങ്ങിലേക്ക് കയറി കിടന്നു. എന്നാലല്ലേ ഈ വടക്കു നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് മെയിൻ പാതയിലൂടെ മാറിപ്പോകാനായിട്ടോ അല്ലെങ്കിൽ മറ്റ് സൈഡിങ്ങിലേക്ക് പോകാനായിട്ടോ സാധിക്കുകയുള്ളൂ. ഈ സമയം ബാക്കിയുണ്ടായിരുന്ന ആളുകൾ ഈ ബോക്സ് കാറിനുള്ളിൽ കുനിഞ്ഞിരിക്കുകയാണ്. ആയുധങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അവരവിടെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ഒരു ചെറിയ ഒരു പാളിച്ച മതി ഇവരുടെ എല്ലാ പദ്ധതികളും തകരാൻ. അങ്ങനെ 9 മണിയായതോടെ വടക്ക് നിന്നും ന്യൂയോർക്ക് എന്ന് പറഞ്ഞ പേരിൽ ഒരു എഞ്ചിൻ 12 ബോക്സ് കാറുകളും ഒക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് സാവധാനം വന്നെത്തി. എന്നാൽ ആൻഡ്രൂസിനെയും സംഘത്തെയും ഞെട്ടിച്ചുകൊണ്ട് ആ ട്രെയിനിൽ ഒരു ചുവന്ന കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് വടക്ക് നിന്നും ഇനിയും ട്രെയിനുകൾ വരാനുണ്ട്. ആൻഡ്രൂസ് തൻ്റെ ഞെട്ടൽ പുറത്ത് കാണിക്കാതെ ന്യൂയോർക്കിലെ കണ്ടക്ടറോട് കാര്യം തിരക്കി. ജനറൽ മിച്ചൽ ചറ്റനൂഗ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് എന്നും അതിനാൽ അവിടെയുള്ള ആളുകൾ കൂടുതൽ ആളുകൾ തെക്കോട്ടേക്ക് വരുന്നുണ്ട് എന്നും അതിനാൽ തന്നെ 1-2 സ്പെഷ്യൽ ട്രെയിനുകൾ പുറകെ വരാൻ സാധ്യതയുണ്ട് എന്നുമാണ് അയാൾ അറിയിച്ചത്. ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ആൻഡ്രൂസിൻ്റെ പെരുമാറ്റം കാരണം ഇത്രയും നേരം തങ്ങളുടെ യാർഡിൽ കിടക്കുന്ന ജനറൽ തങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള യൂണിയൻ പോരാളികൾ തട്ടിക്കൊണ്ടുവന്ന തീവണ്ടിയാണെന്ന് ആർക്കും പിടികിട്ടിയതേയില്ല. എന്നാൽ സ്റ്റേഷനിൽ നിൽക്കുന്ന ആൻഡ്രൂസിൻ്റെ കയ്യിൽ നിന്നും പുതിയ വിവരങ്ങളൊന്നും കിട്ടാത്തതിനാൽ ഈ ജനറൽ എന്ന് പറഞ്ഞ ട്രെയിനകത്ത് ഒളിച്ചിരുന്ന ബാക്കിയുള്ള ആളുകൾക്ക് ഭയമായി തുടങ്ങി. എന്താണ് പുറത്ത് നടക്കുന്നത് എന്ന് അവർക്ക് പിടികിട്ടിയതേയില്ല. 10 മണിയായതോടെ 2-ാമത്തെ ട്രെയിനും വന്നെത്തി. എന്നാൽ ഈ ട്രെയിനിൻ്റെ പുറകിലും ഒരു ചുവന്ന കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇനി ഒരു ട്രെയിൻ കൂടി വരാനുണ്ട്. ഈ സമയത്ത് കിങ്സ്റ്റൺ യാർഡിലെ ചില ആളുകൾക്കെങ്കിലും തങ്ങളുടെ ഈ സ്റ്റേഷനിൽ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് കിടക്കുന്ന ജനറൽ എന്ന് പറഞ്ഞ പേരുള്ള ഈ തീവണ്ടിയുടെ പേരിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. ആൻഡ്രൂസ് പറഞ്ഞതുപോലെ ഈ ജനറൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ആണെങ്കിൽ
ഫുള്ളർ കൊണ്ടുവരുന്ന സാധാരണ ഈ ജനങ്ങൾ കയറി വരുന്ന ആളുകൾ കയറി വരുന്ന പാസഞ്ചർ ട്രെയിൻ എവിടെ? അത് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. തന്നെയുമല്ല, ഈ തെക്ക് നിന്ന് യാതൊരു വിവരങ്ങളും ടെലിഗ്രാഫ് വഴി കിട്ടുന്നതുമില്ല. ഇത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാക്കി തുടങ്ങി. പക്ഷേ ആൻഡ്രൂസിന്റെ പെരുമാറ്റം സംശയത്തിന് ഇട നൽകുന്നതായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ക്യാപ്റ്റൻ പെരുമാറുന്നത് പോലെ തന്നെ ഇദ്ദേഹം ചൂടായി. പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിൻ വരുമോ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടതാണ്, ഇത് സൈനിക ആവശ്യമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ചിലരെയൊക്കെ ഇദ്ദേഹം ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ സാധാരണ പട്ടാള മേധാവികൾ കാണിക്കുന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടായതേയില്ല. അവസാനം മൂന്നാമത്തെ ട്രെയിനും വന്നെത്തി. ആൻഡ്രൂസ് അതിന്റെ കണ്ടക്ടറോട് ട്രെയിൻ മെയിൻ ലൈനിൽ നിന്നും സൈഡിങ്ങിലേക്ക് മാറ്റുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ജനറൽ എന്ന ഇവരുടെ തീവണ്ടി കിടന്നിരുന്ന ലൈൻ മെയിൻ ലൈനിലേക്ക് സ്വിച്ച് ചെയ്തതോടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ജനറൽ കിങ്സ്റ്റണിൽ നിന്നും പുറപ്പെട്ടു. അപ്പോഴേക്കും മഴയുടെ ശക്തിയും കൂടിയിരുന്നു. ഇതേ സമയം ഫുള്ളറുടെ യോന മാക്സിമം വേഗത കൈവരിച്ച് ഇതേ റൂട്ടിലൂടെ ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. ആൻഡ്രൂസും കൂട്ടരും ഉണ്ടാക്കിയ അനേകം ബാരിക്കേഡുകൾ തകർത്തും അത് വശങ്ങളിലേക്ക് മാറ്റിയുമൊക്കെയാണ് ഇവർ മുന്നേറിയിരുന്നത്. ഇവർക്ക് മുന്നേ ഇവിടെ എത്തിയ ജനറൽ എന്ന് പറഞ്ഞ ട്രെയിനിൽ ആൻഡ്രൂസിന്റെ എഞ്ചിനീയർ ആയിട്ടുണ്ടായിരുന്ന നൈറ്റ് ഒരു ചുവന്ന തുണി കെട്ടിയ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കിങ്സ്റ്റൺ സ്റ്റേഷനിൽ നിന്നും തെക്കോട്ടേക്ക് പുതിയ ട്രെയിനുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ആൻഡ്രൂസിന്റെ ട്രെയിനിൽ ചുവന്ന കൊടി ഉള്ളതുകൊണ്ട് ഇനി തെക്ക് നിന്ന് വേറെ വണ്ടി വരാനുണ്ട് എന്നുള്ള ധാരണയിലാണ് ഇവിടെ നിന്ന് തെക്കോട്ട് കൂടുതൽ വണ്ടികളൊന്നും പോകാതിരുന്നത്. അത് പക്ഷേ ഈ യോനായിൽ വരുന്ന ഫുള്ളർക്ക് അനുഗ്രഹമായി. അദ്ദേഹത്തിന്റെ എതിരെ ഒരു വണ്ടിയും വരുന്നില്ല. ഫുൾ സ്പീഡിൽ ഇദ്ദേഹത്തിന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കിങ്സ്റ്റൺ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. പക്ഷേ യോന എന്ന് പറഞ്ഞ ട്രെയിനിൽ ഫുള്ളർ കിങ്സ്റ്റൺ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്റ്റേഷൻ നിറച്ച് വണ്ടികളാണ്. അതായത് ഈ ആൻഡ്രൂസും സംഘവും ഇവിടെ വരുന്നതിന് മുമ്പ് രണ്ട് സൈഡിങ്ങിൽ രണ്ട് ട്രെയിനുകൾ ഓൾറെഡി കിടപ്പുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ പുതുതായിട്ട് മൂന്ന് ട്രെയിനുകൾ വന്ന് കയറിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ഇവിടെയുള്ള എല്ലാ ലൈനുകളിലും ട്രെയിൻ കിടപ്പുണ്ട്. അതായത് ഈ യോന ഈ ട്രെയിനുകൾ മാറ്റിയിട്ട് മറികടന്ന് വേണം ഈ കിങ്സ്റ്റൺ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് വടക്കോട്ട് പോകുവാനായിട്ട്. അത് ഉടനെ എങ്ങും നടക്കുന്ന കാര്യമല്ല. അത് മാത്രവുമല്ല, ഇവർ വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ജനറൽ എന്ന് പറഞ്ഞ ട്രെയിനിൽ ആൻഡ്രൂസും സംഘവും ഇവിടെ നിന്ന് പോയത്. ഈ ട്രെയിനുകളെല്ലാം മാറ്റിയിട്ട് യോനായും കൊണ്ട് ഇനി മുന്നേറുവാനായിട്ട് സാധിക്കില്ല എന്ന് ഫുള്ളർക്ക് മനസ്സിലായി. ഫുള്ളർ എന്ത് ചെയ്തു? ഇനി ഇതിൽ നിന്ന് മറ്റൊരു പുതിയ ട്രെയിൻ കണ്ടെത്തി ആ ട്രെയിനിൽ വേണം ഇനി ഈ ജനറലിനെ പിന്തുടരുവാൻ. ഈ ഒരു സമയത്ത് ഇതേ സ്റ്റേഷനിൽ, കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഇതേ സ്റ്റേഷനിൽ, വടക്കോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് മറ്റൊരു ട്രെയിൻ, വില്യം ആർ സ്മിത്ത് എന്ന് പറഞ്ഞൊരു ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. ഈ ട്രെയിൻ ആൻഡ്രൂസ് വരുന്ന സമയത്ത് ആദ്യമേ തന്നെ അവിടെ രണ്ട് ട്രെയിനുകൾ കിടപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിലൊരു ട്രെയിനാണ് ഈ വില്യം ആർ സ്മിത്ത്. ഇത് വടക്കോട്ട് പോകുന്ന, അല്ലെങ്കിൽ വടക്കോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് കിടക്കുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പോൾ ഈ ഫുള്ളർക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇതുവരെയും വന്ന ഈ യോന എന്ന് പറഞ്ഞ എഞ്ചിൻ അവിടെ ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം നേരെ ഈ വടക്കോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് കിടക്കുന്ന ഈ വില്യം ആർ സ്മിത്തിൻ്റെ ചാർജ് ഏറ്റെടുത്തു. അങ്ങനെ ഫുള്ളർ വില്യം ആർ സ്മിത്ത് എന്ന് പറഞ്ഞ ആ ട്രെയിനിൽ ഈ സ്റ്റേഷനിലുണ്ടായ ആ കുരുക്കിൽ നിന്ന് പുറത്ത് കിടന്ന് ജനറൽ എന്ന് പറഞ്ഞ തൻ്റെ തട്ടിയെടുക്കപ്പെട്ട ട്രെയിനിൻ്റെ പുറകെ കുതിച്ചു. പക്ഷേ ഈ ഒരു അപകടം ആൻഡ്രൂസ് നേരത്തെ തന്നെ മണത്തറിഞ്ഞിരുന്നു. അതുകൊണ്ട് ആൻഡ്രൂസ് ഇത് ചെയ്തു, ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ഈ ജനറൽ എന്ന് പറഞ്ഞ തൻ്റെ ട്രെയിൻ നിർത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന, അതിൻ്റെ പുറകിലുണ്ടായിരുന്ന പാളം അദ്ദേഹം നശിപ്പിച്ചു. ഇതുകൂടാതെ ടെലിഗ്രാഫ് ലൈനുകൾ തകർത്തു. അതിൻ്റെ പോസ്റ്റുകൾ, പോളുകൾ ഉപയോഗിച്ചിട്ട് അവിടെ രണ്ട് ബാരിക്കേഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. കിങ്സ്റ്റൺ വരെയാണ് ഷെഡ്യൂൾ നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ഓടിക്കേണ്ടിയിരുന്നത്. കാരണം വടക്ക് നിന്ന് ട്രെയിനുകൾ വരേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതുവരെയും സമയക്രമം പാലിച്ചിട്ട് ഈ ജനറലിനെ ആൻഡ്രൂസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ജനറൽ ഫുൾ സ്പീഡ് എടുത്തിട്ട് മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഒരു സമയത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവര് മറ്റൊരു സ്റ്റേഷനിലെത്തി. അവിടെ ഈ ജനറൽ അവർ നിർത്തിയില്ല, ഫുൾ സ്പീഡിൽ തന്നെ പോയി. പക്ഷേ അവിടെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. തെക്കോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് 21 ബോക്സ് കാറുകളൊക്കെ ആയിട്ട് മറ്റൊരു ട്രെയിൻ അവിടെ ഈ ആവിയൊക്കെ പുകച്ച് നിൽപ്പുണ്ട്. പക്ഷേ ആ ട്രെയിൻ തെക്കോട്ട് പോകാനായിട്ട് തയ്യാറെടുത്താണ് നിൽക്കുന്നത്, ഇവർ പോകുന്നത് വടക്കോട്ടാണ്. അതുകൊണ്ട് ആ ഒരു ട്രെയിൻ, ആ എഞ്ചിൻ ഒരിക്കലും തങ്ങൾക്ക് ഭീഷണിയാവില്ല എന്ന് തന്നെയാണ് ആൻഡ്രൂസ് കരുതിയിരുന്നത്. ഇതിനിടെ ഈ ജനറൽ പോകുന്ന വഴിയിൽ മെയിൻ പാതയോട് ചേർന്നിട്ട് ഒരു സൈഡിങ് ഉണ്ടായിരുന്നു, ഒരു സമാന്തര പാതയുണ്ടായിരുന്നു. ആ പാതയിൽ നിന്ന് അത്യാവശ്യം നീളമുള്ള ഒരു ട്രെയിൻ ഈ മെയിൻ പാളത്തിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. കാരണം സിഗ്നലും സമയം ഇതെല്ലാം തെറ്റിച്ചാണ് ജനറൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ സൈഡിങ്ങിൽ നിന്ന് മെയിൻ പാതയിലേക്ക് ഈ ഒരു ട്രെയിൻ, വലിപ്പമുള്ള ഒരു ട്രെയിൻ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അകലെ നിന്ന് ലക്കും ലഗാനും ഇല്ലാതെ സ്പീഡിൽ വരുന്ന ജനറലിനെ കണ്ടിട്ട് ഈ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ആ എഞ്ചിൻ ഡ്രൈവർ പെട്ടെന്ന് തന്നെ ആ ട്രെയിന്
പുറകോട്ടെടുത്തിട്ട് ആ വന്ന ആ സൈഡിങ്ങിലേക്ക് തന്നെ ഇദ്ദേഹം പുറകോട്ടെടുത്ത് മാറി നിന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചോട് ഇഞ്ച് ഒരു ആക്സിഡൻറ്റ് നടക്കേണ്ട ഒരു സമയമായിരുന്നു. ഇത് പുറകോട്ടെടുക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ജനറൽ മെയിൻ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മെയിൻ പാതയിലൂടെ വന്ന് കയറിയത്. അതായത് രണ്ടാമത്തെ ട്രെയിനിൻ്റെ എൻജിൻ ഡ്രൈവർ കറക്റ്റ് സമയത്ത് പുറകോട്ടെടുത്തുകൊണ്ട് മാത്രമാണ് ഒരു വൻ കൂട്ടിയിടി അവിടെ ഒഴിവായത്. ഇങ്ങനെ നടന്നാൽ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുക? അതുപോലെ തന്നെ അവിടെയും സംഭവിച്ചു. ഈ രണ്ട് ട്രെയിനിലെയും ജോലിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രമായ ചീത്തവിളി ഉണ്ടായി. ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ സൈഡിങ്ങിൽ സമാന്തര പാതയിൽ കിടന്നിരുന്ന ട്രെയിനിൻ്റെ വാലറ്റം അതങ്ങ് നീണ്ടുപോയിട്ട് വീണ്ടും ഈ ജനറലിൽ പോകുന്ന മെയിൻ പാതയിലേക്ക് വന്ന് കയറിക്കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനറലിൽ ഇനി മുന്നോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ ഈ സമാന്തര പാതയിൽ കിടക്കുന്ന ഈ രണ്ടാമത്തെ ട്രെയിൻ കുറച്ചുകൂടി ഈ മുമ്പോട്ട് മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ വാൽഭാഗം ഇപ്പോഴും ഈ മെയിൻ പാതയിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻഡ്രൂസ് നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഈ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ഡ്രൈവറുടെ അടുക്കിലേക്ക് എത്തിയിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പറഞ്ഞു, ഇത് പട്ടാള വണ്ടിയാണ്, നീ ഉടൻ തന്നെ ഈ നിൻ്റെ ഈ ട്രെയിനിൻ്റെ വാൽഭാഗം അവിടെ നിന്ന് മാറ്റണം. എന്താണെങ്കിലും ആ തന്ത്രം ഫലം കൊണ്ടു. അയാൾ പേടിച്ചിട്ട് ഈ രണ്ടാമത്തെ ട്രെയിൻ കുറച്ചുകൂടി മാറ്റിക്കൊടുത്തു. അങ്ങനെ ഈ ജനറൽ ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് കുതിച്ചു. ഇതേ സമയത്ത് വില്യം ആർ സ്മിത്ത് എന്ന് പറഞ്ഞ അടുത്ത തീവണ്ടി പിടിച്ചിട്ട് ഇതിൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്ന ഫുള്ളർക്ക് അധിക ദൂരം മുന്നോട്ട് വരാനായിട്ട് സാധിച്ചില്ല. കാരണം ഇത് മുൻകൂട്ടി കണ്ട ഈ ആൻഡ്രൂസ് മുമ്പ് പാളം തെറ്റിച്ചിട്ടിരിക്കുകയാണല്ലോ ഒരു സ്ഥലത്ത്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വില്യം ആർ സ്മിത്ത് എന്ന് പറഞ്ഞ ട്രെയിൻ നിർത്തിയിട്ട് ഫുള്ളറും സംഘവും അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും പഴയതുപോലെ ഈ പാളത്തിലൂടെ മുന്നോട്ട് ഓടി. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവര് ആൻഡ്രൂസ് മുൻപ് കണ്ട എന്നാൽ അവഗണിച്ച് കളഞ്ഞ ഒരു കാഴ്ച കണ്ടു. തെക്കോട്ട് പോകുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന മറ്റൊരു ട്രെയിന്, 21 ബോക്സ് കാറുകളൊക്കെ ആയിട്ട് ഈ ഓപ്പോസിറ്റ് വശത്തേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന മറ്റൊരു ട്രെയിൻ അവിടെ ഒരു സൈഡിങ്ങിൽ കിടപ്പുണ്ട്. ടെക്സാസ് എന്നായിരുന്നു ആ എൻജിൻ്റെ ആ ട്രെയിനിൻ്റെ പേര്. ഫുള്ളർ നേരെ ആ ട്രെയിനിൻ്റെ എൻജിൻ ഡ്രൈവറോട് ഓടി ചെന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാൾക്ക് കാര്യം മനസ്സിലായി. ഫുള്ളർ നേരെ ഈ ടെക്സാസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ടെക്സാസ് ഇവർ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് തെക്കോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിന്നിരുന്ന ഒരു ട്രെയിനാണ്. അതുകൊണ്ട് ഫുള്ളർ ആദ്യമേ തന്നെ ഇതിൻ്റെ എൻജിൻ ഭാഗത്ത് നിന്ന് പുറകോട്ടുണ്ടായിരുന്ന എല്ലാ ബോക്സ് കാറുകളും വിടുവിച്ചു, എൻജിൻ മാത്രമാക്കി. അത് മാത്രം മതിയല്ലോ പിന്തുടർന്ന് പോകാനായിട്ട്. പക്ഷേ ഈ എൻജിൻ കിടക്കുന്നത് ഓപ്പോസിറ്റ് വശത്തേക്കാണ്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ആ സൈഡിങ്ങിൽ നിന്ന് ഈ എൻജിൻ നേരെ മുന്നോട്ടെടുത്തിട്ട് മെയിൻ പാതയിൽ എത്തിച്ചു. എന്നിട്ട് ആ മെയിൻ പാതയിൽ നിന്ന് ഈ എൻജിൻ പുറകോട്ട് ഓടിച്ചു. സത്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആവി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഇത്തരം എൻജിനുകൾ മുന്നോട്ട് പോകുന്ന അതേ സ്പീഡിൽ പുറകോട്ട് ഓടിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ടെക്സാസ് ഒരു പുതിയ തരം എൻജിനായിരുന്നു. മുന്നോട്ട് പോകുന്ന അതേ സ്പീഡിൽ തന്നെ പുറകോട്ടേക്കും ഓടിക്കാൻ പറ്റുന്ന ഒരു എൻജിനായിരുന്നു ടെക്സാസ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഫുള്ളർക്ക് കൂടുതൽ പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. ഈ ടെക്സാസ് എൻജിൻ വട്ടം തിരിക്കേണ്ട ആവശ്യമൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹം ആ കിടന്ന കിടപ്പിൽ ഈ ട്രെയിന് ഈ എൻജിനെ പുറകോട്ടേക്ക് പായിച്ചു. അങ്ങനെ പുറകോട്ട് മണിക്കൂറിൽ 80 കിലോമീറ്റർ എന്ന വേഗതയിലാണ് ടെക്സാസ് ജനറൽ എന്ന് പറഞ്ഞ ട്രെയിനിനെ പിന്തുടർന്നത്. അടുത്തത് ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു. ഫുള്ളർ അതിവേഗം അവിടെ ഓടിച്ചെത്തിയിട്ട് ആ സ്റ്റേഷനിൽ വണ്ടി നിർത്തി. എന്നിട്ട് അവിടെ നിന്ന് ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്ററെ തൻ്റെ വണ്ടിയിലേക്ക് കയറ്റി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ദി ലോക്കോമോട്ടീവ് റേസിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. ഇതേ സമയം ആൻഡ്രൂസ് നയിക്കുന്ന ജനറൽ മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി മുന്നോട്ട് മാറി മറ്റൊരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ ജനറൽ എന്ന് പറഞ്ഞ ഈ തീവണ്ടി ഓടാനായിട്ട് ആവശ്യമുള്ളത് രണ്ട് കാര്യങ്ങളാണ്, വിറക് വെള്ളം. ഇത് രണ്ടും തീരാറായി. പക്ഷേ അത് നോക്കി നിന്നിട്ട് ഇവർക്ക് കാര്യമില്ല, വണ്ടി പോകുന്ന ദൂരം പോകട്ടെ. ഇവർ വണ്ടി നിർത്തിയിട്ട് ട്രെയിൻ നിർത്തിയിട്ട് ചെയ്യേണ്ട പ്രധാന പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെലിഗ്രാഫ് ലൈനുകൾ നശിപ്പിക്കുകയാണ്, കൂട്ടത്തിൽ ഈ തടികൾ വെച്ചിട്ട് ബാരിക്കേഡുകൾ നിർമ്മിക്കുക. ഈ പണികളെല്ലാം ചെയ്ത ശേഷം എന്നാൽ പാളങ്ങൾ കൂടി ഒന്ന് ഇളക്കി ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവർ പാളങ്ങളിൽ പണിയുന്ന സമയത്താണ് പുറകിൽ നിന്ന് ചൂളമടിക്കുന്ന ശബ്ദം ഇവർ കേട്ടത്. സത്യത്തിൽ ആൻഡ്രൂസും സംഘവും ഞെട്ടിപ്പോയി. അകലെ നിന്ന് പുക തുപ്പിക്കൊണ്ട് ചൂളമടിച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ടെക്സാസിനെ ഇവർ കണ്ടു. അത് കണ്ടതോടെ ആൻഡ്രൂസിൻ്റെ ഉള്ളിൽ ഒരു വെല്ലടി വെട്ടി. ഈ ട്രെയിൻ എങ്ങനെ ഇവിടെ എത്തി? ഇത് മുമ്പ് വഴിയിൽ കിടന്നിരുന്ന ട്രെയിനാണ് എന്നുള്ള കാര്യം ആൻഡ്രൂസിന് ആ സമയത്ത് മനസ്സിലായില്ല. അതുമാത്രവുമല്ല, തങ്ങൾ ഇതുവരെയും ടെലിഗ്രാഫ് ലൈനുകളെല്ലാം കട്ട് ചെയ്ത് സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. പാളങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, പല സ്ഥലത്തും ബാരിക്കേഡുകൾ ഉയർത്തിയിട്ടുണ്ട്. ഇതിനെയെല്ലാം തരണം ചെയ്ത് ഇത് ഏത് തീവണ്ടിയാണ് ഞങ്ങളുടെ പുറകെ വരുന്നത്? സത്യത്തിൽ ഈ ട്രെയിൻ തട്ടിയെടുത്ത ആ നിമിഷം മുതൽ ഫുള്ളർ എന്ന് പറഞ്ഞ മറ്റൊരാൾ ഇവരുടെ ട്രെയിനിൻ്റെ പുറകെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവരറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇനി ഇതൊന്നും ആലോചിച്ച് നിൽക്കുവാനായിട്ട് സമയമില്ല. അവർ പെട്ടെന്ന് തന്നെ ആ പണികൾ നിർത്തി. പാളം പൊളിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. പക്ഷേ ടെലിഗ്രാഫ് ലൈനുകൾ നശിപ്പിച്ചു. അവർ പെട്ടെന്ന് തന്നെ
ജനറലിലേക്ക് തിരിച്ചു കയറി. പക്ഷെ അവിടെ നിന്ന് ട്രെയിൻ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ആൻഡ്രൂസ് മറ്റൊരു പണി കൂടി ചെയ്തു. മറ്റൊന്നുമല്ല, ഇവരുടെ ഈ ജനറൽ എന്ന് പറഞ്ഞ ഈ ട്രെയിനിൽ കുറച്ച് ബോക്സ് കാറുകൾ ഇപ്പോഴും ഉണ്ട്. അതിൽ ഏറ്റവും പുറകിലത്തെ ബോക്സ് കാറ് അൺകപ്പിൾ ചെയ്ത് അത് വഴിയിൽ തന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അതായത് ഈ പുറകിൽ വരുന്ന ടെക്സാസ് എന്ന് പറഞ്ഞ ഈ ട്രെയിൻ അതിവേഗത്തിൽ വന്നിട്ട് ഈ വഴിയിൽ കിടക്കുന്ന ഇവർ ഉപേക്ഷിച്ചിട്ട് പോയ ഈ ബോക്സ് കാറിൽ വന്ന് ഇടിക്കണം. ഈ ബോക്സ് കാറിൻ്റെ ഈ ബ്രേക്ക് അവർ അൺകപ്പിൾ ചെയ്തു, അല്ലെങ്കിൽ വിടിവിച്ചു. അതിനുശേഷം ഈ അൺകപ്പിൾ ചെയ്ത ഈ ബോക്സ് കാറ് പുറകോട്ടൊന്ന് പുഷ് ചെയ്ത് വിട്ട ശേഷമാണ് ഇവരിവരുടെ ട്രെയിനും എടുത്തുകൊണ്ട് എതിർ ദിശയിലേക്ക് പോയത്. ഇതേ സമയം പുറകിൽ ടെക്സാസിനകത്തുണ്ടായിരുന്ന ഫുള്ളർ തട്ടിയെടുക്കപ്പെട്ട ശേഷം തൻ്റെ ഈ ട്രെയിനായിട്ടുള്ള ജനറൽ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഇദ്ദേഹം അകലെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതിനകത്ത് ഒന്നോ രണ്ടോ ആളുകളൊന്നുമല്ല ഉള്ളത്, കുറേയേറെ ആളുകളുണ്ട്, അതെല്ലാം യൂണിയൻ സൈനികരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഫുള്ളർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷേ ഇവർ അവിടെ നിർത്തിയിട്ടിരിക്കുമായിരുന്നു എന്നും അവിടെ എന്തൊക്കെയോ നാശങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അകലെ നിന്ന് തന്നെ ഫുള്ളർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഫുള്ളർ ഈ ടെക്സാസിൻ്റെ വേഗത കുറച്ചിരുന്നു. അതുകൊണ്ട് ഈ ആൻഡ്രൂസും സംഘവും വഴിയിലിട്ടിരുന്ന, അല്ലെങ്കിൽ ഈ പാതയിലിട്ടിരുന്ന ആ ഒരു ബോക്സ് കാറിൽ ഈ ടെക്സാസ് വന്ന് ഇടിച്ചില്ല. ഫുള്ളർ എന്ത് ചെയ്തു, ആ ബോക്സ് കാറ് ഈ ടെക്സാസിൻ്റെ മുന്നിലേക്ക് കപ്പിൾ ചെയ്തു. സത്യം പറഞ്ഞാൽ ടെക്സാസിൻ്റെ മുന്നിലേക്കല്ല, പുറകിലേക്കാണ് ഈ ടെക്സാസ് ഓടുന്നത്, പുറകിലേക്കാണല്ലോ. അങ്ങനെ ആ ബോക്സ് കാറും കൂടെ കപ്പിൾ ചെയ്ത ശേഷമാണ് ഇദ്ദേഹം വീണ്ടും മുന്നോട്ടുള്ള യാത്ര തുടർന്നത്. തങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആ ബോക്സ് കാറും കപ്പിൾ ചെയ്തുകൊണ്ട് പുറകെ ടെക്സാസ് വരുന്ന കാര്യം കണ്ടതോടെ ആൻഡ്രൂസിന് മനസ്സിലായി പുറകിലെ എഞ്ചിനിൽ അത് നിയന്ത്രിക്കുന്ന ആള് അത്ര നിസ്സാരക്കാരനല്ല. ആൻഡ്രൂസ് ഉടൻ തന്നെ അടുത്ത തന്ത്രം പയറ്റി ഇദ്ദേഹത്തിൻ്റെ ഈ തീവണ്ടിയുടെ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ബോക്സ് കാറിൽ നിറയെ വിറകുകളായിരുന്നു. അതാണല്ലോ ഇന്ധനം. ആ വിറകുകൾ തീരാറായി, പക്ഷേ അതിനകത്ത് വലിയ തടികളൊക്കെയുണ്ട്. ആ ബോക്സ് കാർ പുറകിൽ നിന്ന് തുറന്നിട്ട് ഈ തടികളെല്ലാം അതിനകത്തുനിന്ന് ഉരുട്ടി ഈ പാളത്തിലേക്ക് ഇടാനായിട്ട് തുടങ്ങി. പക്ഷേ അവിടെയും ആൻഡ്രൂസിന് ചില വാളിച്ചകൾ പറ്റി. ഈ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ജനറലിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയിക്കൊണ്ടിരുന്ന ഈ തടികൾ പാളത്തിൽ വീണെങ്കിലും തെറിച്ച് പാളത്തിൻ്റെ വശങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ടെക്സാസിന് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നു എന്നതല്ലാതെ കൂടുതൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് വിറകുകളും തടികളും ഈ ജനറലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടതോടെ ഈ ടെക്സാസിൻ്റെ വേഗത ഫുള്ളർ കാര്യമായിട്ട് കുറച്ചു. അങ്ങനെ ടെക്സാസ് വേഗത കുറയ്ക്കുന്നത് കണ്ടു എന്ന് മനസ്സിലാക്കിയതോടെ ഈ ജനറൽ വീണ്ടും ഇദ്ദേഹം നിർത്തി. ആൻഡ്രൂസ് നിർത്തിയ ശേഷം അടുത്ത ബോക്സ് കാറ് അൺകപ്പിൾ ചെയ്ത് അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ വീണ്ടും യാത്ര തുടർന്നു. പക്ഷേ വിധി ആൻഡ്രൂസിനും കൂട്ടർക്കും എതിരായിരുന്നു. ആ ബോക്സ് കാറും വിചാരിച്ച രീതിയിൽ പുറകോട്ടേക്ക് നല്ല സ്പീഡിലൊന്നും പോയില്ല, അതും ടെക്സാസിൽ വന്ന് ഇടിച്ചില്ല. ഈ ഫുള്ളർ, പുറകെ വന്ന ഫുള്ളർ അതെന്ത് ചെയ്തു, മറ്റേ ബോക്സ് കാർ ചെയ്തതുപോലെ തന്നെ ഈ ബോക്സ് കാറും കൂടി ഇദ്ദേഹത്തിൻ്റെ ഈ ട്രെയിനിൻ്റെ കൂട്ടത്തിൽ, ടെക്സാസിൻ്റെ കൂട്ടത്തിൽ കപ്പിൾ ചെയ്ത ശേഷം അതും ഉന്തിക്കൊണ്ട് വീണ്ടും ഇവരുടെ പുറകെ അദ്ദേഹം യാത്ര തുടർന്നു. ഈ ഭാഗത്ത് ഈ ഒരു സംഭവം വിവരിക്കുന്ന പല ബുക്കുകളിൽ പലതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചില ബുക്കുകളിൽ ഇവർ ഈ രണ്ടാമത്തെ ബോക്സ് കാറിന് തീ കൊളുത്തിയ ശേഷമാണ് പുറകിലേക്ക് പായിച്ചു വിട്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരങ്ങനെ തീ കൊളുത്തിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്, ഇങ്ങനെ അടുത്തടുത്ത് വന്ന ശേഷം ഈ രണ്ട് ട്രെയിനുകളിലെയും ആളുകൾ തമ്മിൽ കനത്ത വെടിവെപ്പുണ്ടായി എന്നും എഴുതിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വെടിവെപ്പ് അവിടെ വെച്ച് നടന്നിട്ടില്ല. കാരണം അങ്ങനെ വെടിവെക്കാനായിട്ട് പറ്റുന്ന ദൂരത്തിലൊന്നും ആയിരുന്നില്ല ഈ രണ്ട് ട്രെയിനുകളും. ഇവർക്ക് കാണാം എന്നല്ലാതെ തൊട്ടടുത്തുകൂടി ഒന്നുമല്ല ഈ രണ്ട് ട്രെയിനുകളും ഓടിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ കാര്യമായ ദൂരവ്യത്യാസം ഉണ്ടായിരുന്നു. ഈ രണ്ട് കൂട്ടരും വെടി വെക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം രണ്ട് കൂട്ടർക്കും എതിരാളികളുടെ സംഘപരത്തെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇരു കൂട്ടരും ആക്രമിക്കാനായിട്ട് ഭയപ്പെട്ടത്. ഈ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തീവെപ്പൊന്നും നടന്നിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞത്. അടുത്തത് ഒരു പാലമായിരുന്നു. ഈ പാലം കത്തിക്കണം എന്ന് തന്നെയാണ് ആൻഡ്രൂസ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ വെച്ച് കത്തിക്കാനായിട്ട് പറ്റിയില്ല. കാരണം കനത്ത മഴ പെയ്യുകയാണ്. അത് മാത്രമല്ല, ഇതൊന്ന് നിർത്താനായിട്ട് പറ്റില്ലല്ലോ. കാരണം പുറകെ ടെക്സാസ് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. അതിനെപ്പറ്റി ഓർത്തതുപോലുമില്ല. അവർ ആ പാലവും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഇനി അങ്ങോട്ട് ധാരാളം വളവുകളുണ്ട്, തിരിവുകളുണ്ട്, മലഞ്ചെരിവാണ്, കൂടുതൽ പാലങ്ങളുണ്ട്. അതുകൊണ്ട് ജനറൽ അതിവേഗത്തിൽ ഓടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രൂസ് ജനറലിൻ്റെ വേഗത കാര്യമായിട്ട് കുറച്ചു. ഇത് മനസ്സിലാക്കിയ ഈ ഫുള്ളർ, ഫുള്ളർക്ക് ഈ പാതകൾ കറക്റ്റായിട്ട് അറിയാമല്ലോ, ഫുള്ളർ എന്ത് ചെയ്തു, ഈ ആ സ്ഥലത്ത് ഒരു സൈഡിംഗ് ഉണ്ടായിരുന്നു, ഒരു സമാന്തര പാതയുണ്ടായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം കപ്പിൾ ചെയ്ത് കയറ്റിയ ഈ രണ്ട് ബോഗികൾ, രണ്ട് ബോക്സ് കാറുകൾ അവിടെ വെച്ച് ഉപേക്ഷിച്ചു. എന്നിട്ട് വീണ്ടും എഞ്ചിൻ മാത്രമാക്കിയ ശേഷം യാത്ര തുടർന്നു, ഇവരെ പിന്തുടർന്നു. രണ്ട് ബോക്സ് കാറുകൾ അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും കൂടുതൽ വേഗത്തിൽ തങ്ങളുടെ പുറകെ ഈ രണ്ടാമത്തെ ട്രെയിൻ വരുന്നുണ്ട് എന്ന് കണ്ടതോടെ ആൻഡ്രൂസിന് പരാജയ ഭീതി മണത്തു. ഇത് മാത്രവുമല്ല, ഇവരുടെ ഇന്ധനമായിട്ടുള്ള വിറക് തീർന്നു. അതോടുകൂടിയിട്ട് മിച്ചമുണ്ടായിരുന്ന ഈ എഞ്ചിനിൽ, ഈ ജനറൽ എന്ന് പറഞ്ഞ എഞ്ചിനിൽ മിച്ചമുണ്ടായിരുന്ന ഒരു ബോക്സ് കാറ്, പുറകിലുണ്ടായിരുന്ന മറ്റൊരു ബോക്സ് കാറ്, ആ ബോക്സ് കാറിൻ്റെ വശങ്ങൾ, അതെല്ലാം തടികളാണ്, അതെല്ലാം അവർ പൊളിച്ചെടുത്തിട്ട്
അത് ഇന്ധനമായിട്ട് കത്തിക്കാനായിട്ട് ഇവർ ആരംഭിച്ചു. അത് മാത്രവുമല്ല, വേറെ കുറേ തടികളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു, അവരത് പഴയതുപോലെ തന്നെ പാളത്തിലേക്ക് ഇടാനായിട്ട് തുടങ്ങി. ഇപ്രാവശ്യം ഫലം കണ്ടു, കാരണം വണ്ടി വളരെയധികം വേഗത കുറച്ചാണ് പോകുന്നത്, അതുകൊണ്ട് ഈ പാളത്തിലേക്ക് ഇട്ട വിറകുകളൊന്നും തെറിച്ച് വെളിയിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ പുറകെ വന്ന ടെക്സാസിലെ ഈ ഫുള്ളർക്ക് അദ്ദേഹത്തിൻ്റെ ട്രെയിനിൻ്റെ സ്പീഡും കാര്യമായിട്ട് കുറയ്ക്കേണ്ടി വന്നു. ടെക്സാസിൽ നിന്നൊരു രണ്ട് പേര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടിയുടെ മുന്നേ ഓടിയിട്ട് ഈ വിറകുകളെല്ലാം എടുത്ത് മാറ്റിയ ശേഷമാണ് ഈ ടെക്സാസിന് വഴി ക്ലിയറാക്കി വീണ്ടും മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട് സാധിച്ചത്. ഈ ഒരു സമയം കൊണ്ട് ജനറല് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഡാൾട്ടൺ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കവർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഡാൾട്ടൺ സ്റ്റേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്, അവരിങ്ങോട്ട് വന്ന സമയത്ത് അത്താഴം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സ്റ്റേഷനാണ് ഈ ഡാൾട്ടൺ. ഈ ഡാൾട്ടണിൽ ഇവർക്ക് നിർത്താനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ നിർത്താൻ പറ്റില്ല. ഇവർ ആ സ്റ്റേഷൻ അതിവേഗം കവർ ചെയ്ത് മുന്നോട്ട് പോയി. തൊട്ടു പുറകെ തന്നെ ഈ എത്തിയ ടെക്സാസ് പക്ഷി അവിടെ നിർത്തി. അതിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങിയിട്ട് ഈ ഡാൾട്ടൺ സ്റ്റേഷനിലെ ടെലിഗ്രാഫ് റൂമിലേക്ക് ഓടി. അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ ഡാൾട്ടൺ സ്റ്റേഷൻ മുതൽ അങ്ങോട്ടുള്ള ടെലിഗ്രാഫ് ലൈനുകൾ ഇവർ നശിപ്പിച്ചിട്ടില്ല, ഇവർ നശിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ ജനറലിലെ ആൻഡ്രൂസ് നശിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ ഈ ഡാൾട്ടൺ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജനറൽ നിർത്തി ഈ ടെലിഗ്രാഫ് ലൈനുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് വടക്കോട്ടേക്ക് ചറ്റനൂഗയിലേക്ക് ഇങ്ങനെയൊരു ട്രെയിൻ തട്ടിയെടുത്തുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കണം. അതിനാണ് ഇപ്പോൾ ഈ ടെക്സാസിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് ടെലിഗ്രാഫ് റൂമിലേക്ക് പോയത്. ഇതേ സമയത്ത് ഫുള്ളർ ഊഹിച്ചതുപോലെ തന്നെ ഈ ഡാൾട്ടൺ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് ഈ ജനറൽ എന്ന് പറഞ്ഞ ഈ ട്രെയിൻ നിർത്തിയിട്ടിട്ട് ആൻഡ്രൂസും സംഘവും ഈ ടെലിഗ്രാഫ് ലൈനുകൾ നശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആൻഡ്രൂസ് താമസിച്ചു പോയി. ആൻഡ്രൂസ് ടെലിഗ്രാഫ് ലൈനുകൾ കട്ട് ചെയ്യുന്നതിനും സെക്കൻഡുകൾക്ക് മുമ്പ് ഈ ഡാൾട്ടൺ സ്റ്റേഷനിൽ നിന്നുള്ള സന്ദേശം, അതായത് ജനറൽ എന്ന് പറഞ്ഞ തീവണ്ടി യൂണിയൻ സൈനികരെ തട്ടിയെടുത്തുകൊണ്ട് ഇതേ വഴിയിലൂടെ വരുന്നുണ്ട് എന്നുള്ള സന്ദേശം ചറ്റനൂഗയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചറ്റനൂഗയിലെ സൈനിക നേതൃത്വം പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചു. അവരുടൻ തന്നെ അവിടെ കിടന്നിരുന്ന ഒരു വണ്ടിയിൽ സൈനികരെ കുത്തി നിറച്ചിട്ട് ഇതേ പാതയിലൂടെ എതിർദിശയിലേക്ക് തെക്കോട്ടേക്ക് പറഞ്ഞു വിട്ടു. അതെ, ആൻഡ്രൂസിൻ്റെയും സംഘത്തിൻ്റെയും വിധി ഏതാണ്ട് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. മുന്നിൽ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് പാഞ്ഞെടുത്ത് വരുന്ന കൺഫെഡറേറ്റ് സൈനികരെയും കൊണ്ടുവരുന്ന ഒരു ട്രെയിൻ, പുറകിൽ ടെക്സാസ് എന്ന് പറഞ്ഞ മറ്റൊരു എഞ്ചിനിൽ പാഞ്ഞു വരുന്ന ഫുള്ളറും സംഘവും. അടുത്തത് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞ ചെറ്റൂഗറ്റ എന്ന് പറഞ്ഞ മലനിരകളാണ്. ഇവിടെയാണ് ടണൽ ഹിൽ എന്ന് പറഞ്ഞ പേരുള്ള ഒരു മലയും ഒരു ടണലും ഉള്ളത്. ഈ ടണലിലൂടെ, അതിനകത്തെ ഇരുട്ടിലൂടെ ഈ ജനറൽ അതിവേഗത്തിൽ പാഞ്ഞുപോയി. ഈ തുരങ്കത്തിനകത്തെ ഇരുട്ടിൽ വണ്ടി നിർത്തിയിട്ട ശേഷം ഈ പുറകെ വരുന്ന ടെക്സാസിനെ നേരിടാം, ആക്രമിക്കാം എന്നാണ് ആൻഡ്രൂസ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു ഐഡിയ അദ്ദേഹം ഉപേക്ഷിച്ചു, അവിടെ നിർത്തിയില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പാഞ്ഞുപോയി. ഈ തുരങ്കത്തിൻ്റെ മറുവശത്ത് നിന്ന് വരുന്ന ചെറിയ ഒരു പ്രകാശം, ആ പ്രകാശത്തിൽ ഈ തുരങ്കത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഫുള്ളർക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോഴും ഈ ജനറലിൽ നിന്ന് പുറത്തേക്ക് പോയ ആവി അവിടെ കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ കനത്തിൽ നിന്ന് ഫുള്ളർക്ക്, പരിചയസമ്പന്നനായ ഫുള്ളർക്ക് ഒരു കാര്യം മനസ്സിലായി, ജനറൽ എന്ന് പറഞ്ഞ ആ തീവണ്ടിയുടെ ഇന്ധനം തീരാറായി. ഇത് അധികം നേരം ഓടില്ല. ഇതേ സമയം മിച്ചമുണ്ടായിരുന്ന ആ ബോക്സ് കാറ് വെട്ടിപ്പൊളിച്ച് വിറകാക്കിയിട്ട് ഇന്ധനമാക്കുന്ന തിരക്കിലായിരുന്നു ആൻഡ്രൂസും സംഘവും. പക്ഷേ കനത്ത മഴയത്ത് അതൊന്നും ഫലവത്തായില്ല. ഇതേ സമയം പുറകെ വരുന്ന ടെക്സാസും തൻ്റെ ജനറൽ എന്ന് പറഞ്ഞ തീവണ്ടിയുമായിട്ടുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നതും ആൻഡ്രൂസ് ശ്രദ്ധിച്ചു. പക്ഷേ ഫുള്ളർ അതിവേഗത്തിലൊന്നുമല്ല പുറകെ വണ്ടി ഓടിച്ചു വന്നിരുന്നത്. ഫുള്ളർക്ക് ഭയമുണ്ടായിരുന്നു, മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ മിച്ചമുള്ള ബോക്സ് കാർ ഇവരെ അൺകപ്പിൾ ചെയ്ത് വഴിയിലിട്ടാൽ കൂട്ടിയിടിക്കും. അതുകൊണ്ട് ഫുള്ളർ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇവരുടെ പുറകെ വണ്ടി ഓടിച്ചു വന്നിരുന്നത്. ഇന്ധനം തീരാറായി, തൊട്ടു പുറകിൽ ശത്രുക്കൾ, ഇനി രക്ഷയില്ല. ആൻഡ്രൂസ് തൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, നമുക്കിനി രക്ഷയില്ല, ഈ മിഷൻ നമുക്ക് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് പല സംഘങ്ങളായിട്ട് പിരിയണം. അതിനുശേഷം നമ്മൾ നമ്മുടെ അതിർത്തി, അതായത് യൂണിയൻ അതിർത്തി എവിടെയാണോ ആ ദിക്ക് ലക്ഷ്യമാക്കിയിട്ട് പല സംഘങ്ങളായിട്ട് പിരിഞ്ഞ് കാട്ടിലൂടെ നമ്മുടെ അതിർത്തിയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണം വരെയും പോരാടും എന്നൊക്കെ പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങിയ ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഒന്ന് ചേർത്ത് നിൽക്കാനായിട്ട് പോലും പറ്റാതെ ഇവിടെ നിന്ന് ഭയന്ന് ഓടാനായിട്ട് പോകുന്നത്. അങ്ങനെ രാവിലെ 6 മണിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് 6 മണിക്കൂറുകളിൽ കൂടുതൽ നടന്ന ആ ചരിത്ര പ്രസിദ്ധമായ ഓട്ടം 12:30 നിർത്താനായിട്ട് ആൻഡ്രൂസ് തീരുമാനിച്ചു. അപ്പോഴേക്കും ഏതാണ്ട് 141 കിലോമീറ്ററാണ് ഈ ജനറൽ ഓടി തീർത്തത്. ആ ഒരു സമയത്ത് ഈ മിഷൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനായിട്ട് ആൻഡ്രൂസ് തീരുമാനിക്കുകയാണ്. സത്യത്തിൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് വളരെയധികം അകലെയൊന്നും ആയിരുന്നില്ല ആ സമയത്ത്
ആൻഡ്രൂസും സംഘവും. ഇന്ധനം തീർന്ന ജനറലിന്റെ വേഗത നല്ലതുപോലെ കുറഞ്ഞു. ആ സമയത്ത് ആൻഡ്രൂസും സംഘവും ഇരുവശങ്ങളിലേക്ക് ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സ്ഥലത്ത് അവിടെയെല്ലാം രണ്ട് വശങ്ങളിലും കനത്ത കാടാണ്. അങ്ങോട്ടേക്ക് ഇവർ ഓടിമറിഞ്ഞു. ഈ ജനറലിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഓടിയിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു എന്ന് കണ്ട എന്ന് മനസ്സിലാക്കിയ ഫുള്ളർ ഈ ടെക്സാസിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഈ ഫുള്ളറുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു, ഒരു കൈത്തോക്കുണ്ടായിരുന്നു. ആ തോക്കും കണ്ടാണ് ഫുള്ളർ ഇവരുടെ പുറകെ ടെക്സാസിൽ നിന്ന് ചാടിയിട്ട് പിന്തുടർന്നു. ഇതേ സമയത്ത് തന്നെ വടക്ക് നിന്ന് ചറ്റനൂഗയിൽ നിന്ന് തെക്കോട്ട് ഇവരെ അന്വേഷിച്ച് വന്നിരുന്ന ആ സൈനികരെ തിക്കി നിറച്ച് വന്നിരുന്ന ആ ട്രെയിനും ഇതേ സ്പോട്ടിൽ വന്നെത്തി. അതോടുകൂടിയിട്ട് ഇവരുടെ വിധി പൂർണ്ണമായിട്ടും നിർണയിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ചിതറി നാല് വശത്തോട്ടും ഓടിയ ഈ യൂണിയൻ സൈനികരെ, ആൻഡ്രൂസിനെയും കൂട്ടരെയും ഇവർ, ഫുള്ളർ, പിന്നെ ഇപ്പം വന്ന സൈനികർ, അവരെല്ലാം പിന്തുടർന്നെങ്കിലും അവർക്ക് ആരെയും ആ സമയത്ത് കിട്ടിയില്ല. നിരാശനായ ഫുള്ളർ തിരികെ വന്നു. അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം ഫുള്ളർ ഈ തൻ്റെ തട്ടിയെടുക്കപ്പെട്ട വണ്ടിയായിട്ടുള്ള ജനറൽ, പിന്നെ തന്നെ ഇവിടം വരെ കൊണ്ട് എത്തിച്ച ടെക്സാസ്, ഈ രണ്ട് ട്രെയിനുകളുമായിട്ട് ഇതേ പാതയിലൂടെ അദ്ദേഹവും സംഘവും പുറകോട്ടേക്ക്, അതായത് അറ്റ്ലാന്റയിലേക്ക് മടങ്ങി. അധികം താമസിച്ചില്ല, ട്രെയിൻ തട്ടിയെടുത്ത യൂണിയൻ സൈനികർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത എല്ലായിടത്തും അറിഞ്ഞു. അതോടുകൂടി മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ അവരെ വേട്ടയാടിക്കുന്ന ഹീറോകളാകുവാൻ തോക്കുകളുമായി ആളുകൾ കാട്ടിലും കുന്നുകളിലും മലകളിലും കയറിയിറങ്ങി. ആൻഡ്രൂസും സംഘവും കഴിഞ്ഞ 6 മണിക്കൂറുകളായിട്ട് ഭക്ഷണമോ വെള്ളമോ കഴിച്ചിരുന്നില്ല. കയ്യിൽ വേണ്ടത്ര ആയുധങ്ങളോ സ്ഥലപരിചയമോ ഇല്ല. കനത്ത മഴയത്ത് മരങ്ങൾ നിറഞ്ഞ കാട്ടുവഴികളിലൂടെ അവർ എങ്ങോട്ടൊക്കെയോ ഓടിമറിഞ്ഞു. ചിലർ മനഃപൂർവ്വം യൂണിയൻ അതിർത്തികളുടെ എതിർവശത്തേക്കാണ് പോയത്. തങ്ങൾ യൂണിയൻ പ്രദേശങ്ങളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് അവിടെ തങ്ങളെ തപ്പി ഇറങ്ങുന്നവരെ കബളിപ്പിക്കാനായിരുന്നു അത്. ചിലർക്കെങ്കിലും ഗ്രാമങ്ങളിലെ നല്ലവരായ ആളുകളുടെ കയ്യിൽ നിന്നും ഭക്ഷണവും വെള്ളവും ഒക്കെ തരപ്പെട്ടു. എന്നാൽ ഭാഗ്യം എല്ലാവരെയും തുണച്ചില്ല. യൂണിയൻ ഔട്ട്പോസ്റ്റിൽ നിന്നും കിലോമീറ്ററുകൾ മാത്രം അകലെ വെച്ച് ആൻഡ്രൂസും മറ്റ് രണ്ടുപേരും കൺഫെഡറേറ്റ് സൈനികരുടെ പിടിയിലായി. തുടർന്ന് 6-7 ദിവസങ്ങൾക്കുള്ളിൽ സംഘത്തിലെ സകലരെയും തെക്കൻ സൈനികർ പിടികൂടുക തന്നെ ചെയ്തു. കൊടിയ മർദ്ദനമാണ് ആൻഡ്രൂസിനെയും കൂട്ടരെയും കാത്തിരുന്നത്. ജയിലിൽ മാത്രമല്ല, ഇവരെ പിടികൂടിയ സ്ഥലത്ത് വെച്ചിട്ട് കണക്കിന് മർദ്ദിച്ച ശേഷമാണ് ഇവരെ ജയിലിലേക്ക് മാറ്റാനായിട്ട് സൈനികർക്ക് നാട്ടുകാർ വിട്ടുകൊടുത്തത് തന്നെ. കഴുത്തിലും കൈകളിലും കാലുകളിലും ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച ശേഷമാണ് ആൻഡ്രൂസിനെ ഇവർ പൊതുവഴിയിലൂടെ നടത്തിച്ചത്. ആ സമയത്ത് ആളുകൾ തുപ്പി കല്ലെറിഞ്ഞു, കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇവരെ പിന്നീട് മറ്റൊരു ട്രെയിനിൽ കയറ്റിയിട്ട് മറിയറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, അവിടെയുള്ള ജയിലിലേക്കാണ് മാറ്റിയത്. ഓർക്കുക, ഇവരുടെ ഈ തട്ടിക്കൊണ്ടുപോകൽ പരിപാടി ഇവർ തുടങ്ങിയത്, ഇവർ അന്തി ഉറങ്ങിയത് ഇതേ മറിയറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അതേ മറിയറ്റയിലെ ജയിലിലാണ് ഇപ്പോൾ ഇവർ കിടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ കൊടിയ മർദ്ദനമാണ്. ഈ മർദ്ദനത്തിൽ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് പേരുടെ വായിൽ നിന്ന് തങ്ങളുടെ കൂട്ടത്തിൽ ഒരു രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാതെ ചാടിപ്പോയി. ഈ രണ്ടുപേര് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാണ്ട് താമസിച്ചിട്ട് ഈ ട്രെയിൻ കിട്ടാതെ വന്നിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒളിച്ചോടിപ്പോയ ആളുകളാണ്. അങ്ങനെ രണ്ടു പേരും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ നാട്ടുകാർ വീണ്ടും ആ ഭാഗങ്ങളിൽ തിരിഞ്ഞ് അവരെയും കൂടി പിടികൂടി ഈ ജയിലിലേക്ക് മാറ്റി. ഇതേ സമയത്ത് ചറ്റനൂഗ ആക്രമിക്കാനായിട്ട് ഒരുമ്പിട്ടിറങ്ങിയ ജനറൽ മിച്ചലിനും കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ വിജയിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. കനത്ത മഴ തന്നെയാണ് അദ്ദേഹത്തിനും എതിരാളിയായിട്ട് മാറിയത്. കൂട്ടത്തിൽ ആൻഡ്രൂസിന്റെ വിചാരണയാണ് ആദ്യം തീർത്തത്. June 7 പരസ്യമായിട്ട് ആൻഡ്രൂസിനെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. ജയിൽ ചാടുകയല്ലാതെ ആൻഡ്രൂസിന് വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. ആൻഡ്രൂസും വേറെ ഒരു 9 പേരും കൂടി ജയിലിൽ ചാടി. പക്ഷേ ഈ ജയിലിൽ വെച്ച് ഏറ്റ മർദ്ദനങ്ങൾ, നാട്ടുകാർ അതിനു മുമ്പ് കൊടുത്ത മർദ്ദനങ്ങൾ, ഇതെല്ലാം കാരണം പകുതി മരിച്ച നിലയിലായിരുന്നു ആൻഡ്രൂസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ദൂരമൊന്നും ഓടിപ്പോകാനായിട്ട് പറ്റിയില്ല. ജയിൽ വളപ്പിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ വെച്ച് ആൻഡ്രൂസിനെ വീണ്ടും ഈ കൺഫെഡറേറ്റ് സൈനികർ പിടികൂടി. 1862 June 7 അറ്റ്ലാന്റയിൽ വെച്ചിട്ടാണ് ആൻഡ്രൂസിനെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരുന്നത്. ഇത് കാണാനായിട്ട് ഈ ഫുള്ളറും വന്ന് നിൽപ്പുണ്ടായിരുന്നു. വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ മുൻപിൽ വെച്ചാണ് ആൻഡ്രൂസിനെ അവർ തൂക്കിലേറ്റിയത്. പക്ഷേ അത് ശരിയായ രീതിയിലല്ല ആ തൂക്കിലേറ്റൽ നടന്നത്. ആൻഡ്രൂസിനെ തൂക്കിലേറ്റിയ ആ നിമിഷം തന്നെ ആ പ്ലാറ്റ്ഫോം തകർന്നൊടിഞ്ഞ് താഴെപ്പോയി. പക്ഷേ ആൻഡ്രൂസ് ആ സമയത്തും ഈ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ആൻഡ്രൂസിൻ്റെ കാലുകൾ നിലത്ത് മുട്ടുന്നത് കണ്ട ഒരു സൈനികൻ ഓടി വന്നിട്ട് ആ കാലുകൾ പുറകോട്ടേക്ക് ഇങ്ങനെ വലിച്ചങ്ങ് പിടിച്ചു. അങ്ങനെ മരണവേദന കാര്യമായിട്ട് കുറേ സമയം അനുഭവിച്ച് അവിടെ കിടന്ന് പിടഞ്ഞാണ് ആൻഡ്രൂസ് മരണപ്പെട്ടത്. ആൻഡ്രൂസിനെ എവിടെ വെച്ചാണോ തൂക്കിക്കൊന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ആൻഡ്രൂസിനെ കുഴികുത്തി അവർ മൂടിയത്. ഈ കാണുന്ന ബോർഡ് ഇന്ന് അറ്റ്ലാന്റയിലുള്ള ഒരു ബോർഡാണ്. ഇതിനടുത്ത് എവിടെയോ വെച്ചാണ് ആൻഡ്രൂസിനെ തൂക്കിക്കൊന്നത്.
ആൻഡ്രൂസിനെ അടക്കിയിരിക്കുന്നതും ഇതിനടുത്ത് എവിടെയോ ആണ്. ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരു 7 പേരെ June 18 തൂക്കിലേറ്റിയത്. ബാക്കി പിടികൂടപ്പെട്ട ആളുകൾക്ക് ഭാഗ്യമുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് തന്നെ ജനറൽ മിച്ചൽ ഈ കൺഫെഡറേറ്റ് സൈനികരിൽ കുറച്ചു പേരെ തടവുകാരായിട്ട് പിടികൂടി. അവർക്ക് പകരമായിട്ട് ഇവരെ കൊടുത്താൽ അവരെ വിട്ടുതരാം എന്ന് ജനറൽ മിച്ചൽ പറഞ്ഞു. അങ്ങനെ ഈ ബാക്കി ഉണ്ടായിരുന്ന ആളുകളെ, ഈ ആൻഡ്രൂസിന്റെ സംഘത്തിൽപ്പെട്ടവരെ, ഇവരുടെ സൈനികർക്ക് പകരമായിട്ട് അവർ തിരിച്ച് യൂണിയൻ സൈന്യത്തിന് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ഓട്ടത്തിൽ, ഈ ഒരു ചേസിൽ പങ്കെടുത്ത 2 പ്രധാന എഞ്ചിനുകൾ, ജനറൽ പിന്നെ ടെക്സാസ്, ഇത് രണ്ടും ഈ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തെ അതിജീവിക്കുക തന്നെ ചെയ്തു. ഈ 2 ട്രെയിനുകളും ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. രണ്ടും 2 സ്ഥലത്ത് മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട്. ഗ്രേറ്റ് ലോക്കോമോട്ടീവ് ചേസ് ആരംഭിച്ച ബിഗ് ഷാൻഡിയിൽ, ഇന്നത്തെ ജോർജിയയിലെ കെന്നസോയില് സിവിൽ വാർ മ്യൂസിയത്തിൽ ചെന്നാൽ ജനറൽ എന്ന എഞ്ചിൻ നമുക്ക് കാണാവുന്നതാണ്. അറ്റ്ലാന്റ ഹിസ്റ്ററി സെന്ററിലാണ് ടെക്സാസ് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നീട് നാളുകൾ കടന്നുപോയി, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. ആഭ്യന്തര യുദ്ധം അവസാനിച്ചു. എബ്രഹാം ലിങ്കന്റെ, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ വധിക്കപ്പെട്ട ആൻഡ്രൂസിന്റെ വടക്കൻ പക്ഷമാണ് വിജയിച്ചത്. അടിമത്തം അമേരിക്കയിൽ നിന്ന് ഇല്ലാതായി. പഴയ ശത്രുക്കൾ തെക്കൻ കൺഫെഡറൻസി സ്റ്റേറ്റുകളും വടക്കൻ യൂണിയൻ സ്റ്റേറ്റുകളും ഒന്നായി. ശത്രുതകൾ അവസാനിച്ചു. പഴയ ശത്രുക്കൾ സുഹൃത്തുക്കളായി. പുതിയ രാജ്യത്ത് അവർ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ദ ഗ്രേറ്റ് ലോക്കോമോട്ടീവ് ചേസ് നടന്നിട്ട് 18 വർഷങ്ങൾ കഴിഞ്ഞു. 1888 ആ ഒരു വർഷത്തിൽ ഈ ലോക്കോമോട്ടീവ് ചേസിൽ, റേസിൽ പങ്കെടുത്ത കുറച്ച് ആളുകൾ അന്നും ജീവനോടെയുണ്ട്. അവർ ഒരു റീയൂണിയൻ നടത്തി. അത് ഇവരുടെ പഴയ സാഹസിക കൃത്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് അയവിറക്കാനും ആൻഡ്രൂസിന് വേണ്ടി പ്രാർത്ഥിക്കാനുമൊക്കെയാണ് ഇവർ വീണ്ടും ഒത്തുകൂടിയത്. പക്ഷേ ആ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവരൊരിക്കലും വിചാരിക്കാത്ത ഒരാൾ ആ സമ്മേളന വേദിയിലേക്ക് നടന്നു വന്നു. അയാളെ കണ്ടിട്ട് ഈ ആൻഡ്രൂസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. അവർ ഞെട്ടിപ്പോയി. ചിരിച്ചുകൊണ്ട് ആ വേദിയിലേക്ക് കടന്നു വന്ന അയാളെ കണ്ട് ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അവർ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി അയാളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ച് ഇരുത്തി. അത് മറ്റാരുമായിരുന്നില്ല, വില്യം അലൻ ഫുള്ളർ ആയിരുന്നു.